السلام عليكم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. نشهد أن لا إله إلا الله ونشهد أن محمدًا عبده ورسوله. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين ومن اقتدى بهديهم إلى يوم الدين. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولقد آتينا لقمان الحكمة أن اشكر لله ومن يشكر فإنما يشكر لنفسه ومن كفر فإن الله غني حميد. صدق الله العلي العظيم. صدق وبلغ رسوله النبي الكريم. ونحن على ذلك من الشاهدين الشاكرين. والحمد لله رب العالمين. يا رب صل على من حل بالحرم طه الرسول الذي قد خص بالكرم. يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. ആദരണീയരായ സാധാതുക്കൾ, ഉസ്താദുമാർ, ഉമറാക്കൾ, ഉലമാക്കൾ, മുതഅല്ലിമീങ്ങൾ, മുഅ്മിനീങ്ങൾ, മുഅ്മിനാത്തുകൾ, സുഹൃത്തുക്കൾ, അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് ഇവിടെ ബഹുമാനപ്പെട്ട ഹദ്ദാദ് തങ്ങളുടെ നേതൃത്വത്തിൽ
மாசந்தோறும் சலாத்தும் திக்ரும் துஆயும் பதிரீங்களை கொண்டு பரக்கத்தெடுக்கையும் செய்யுന്നു. அல்லாஹு தஆலா ஆ மஜ்லிஸுகளெல்லாம் ஈ மஜ்லிஸும் நம்முடைய எல்லா மஜ்லிஸுகளும் அல்லாஹு பொருத்தப்பட்ட ஆஹ்ரத்தில் உபகரிக்கும் மஜ்லிஸுகளாய் நம்மில் நின்று கபூல் செய்யுமாறாகட்டும். മഹാനായ ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹുവിൻ്റെ ഉപദേശങ്ങളിൽ നിന്നും സ്വന്തം മകനോട് ഉപദേശിച്ച ഉപദേശം ഇന്ന് ഇവിടെ സംസാരിക്കുമ്പോൾ പറയാമെന്ന് നേരത്തെ നിങ്ങളുടെ നാട്ടിലെ ഭാഷയെ പറഞ്ഞാൽ മിഞ്ഞാന്നെന്ന് പറയും. കുറച്ച് മുന്നേ ഒരു ദിവസം ഇതിൻ്റെ തൊട്ടടുത്ത് മറ്റൊരു സ്ഥലത്ത് സംസാരിക്കുമ്പോൾ പറഞ്ഞിരുന്നു. വളരെ ചുരുക്കി ഇൻഷാല്ലാ ഞാനതിലേക്ക് കടക്കാം. അള്ളാഹു നമ്മുടെ എല്ലാ മജ്ലിസുകളും അവൻ പൊരുത്തപ്പെട്ട മജ്ലിസായി സ്വീകരിക്കുമാറാകും. ഞാൻ പല സ്ഥലങ്ങളിൽ നിന്നും പലപ്പോഴും ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹുവിൻ്റെ ഉപദേശം ഉദ്ധരിച്ച് സംസാരിച്ചിട്ടുണ്ട്. സൂറത്തുൽ ലുഖ്മാൻ തന്നെ ആദ്യം മുതൽ അവസാനം വരെ, അല്ലെങ്കിൽ ഏകദേശ ഭാഗം, ദിവസങ്ങളോളം മുമ്പ് വഅദ് പറഞ്ഞ് സീഡി ഇറക്കിയിട്ടുണ്ട്. മഹാനായ ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹു അള്ളാഹുവിൻ്റെ പ്രഗത്ഭനായ ഒരു വലിയാണ് എന്നതിൽ തർക്കം ഇല്ല. നബിയാണ് എന്ന് പറഞ്ഞ മഹാന്മാരും ഉണ്ട്. എല്ലാ നബിമാരും വലിയാണ് എന്നതിൽ തർക്കം ഇല്ലല്ലോ. വലിയ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം തന്നെ ഖരീബ്, അടുത്ത ആൾ എന്നത്. എല്ലാ അമ്പിയാക്കളും അള്ളാഹുമായി അടുത്ത ആളാണ് എന്നതിൽ ഒരു തർക്കവും ഇല്ല. നമ്മൾ സാധാരണയായി നിക്കാഹ് ചെയ്യുമ്പോൾ വലിയ എത്തിയോ എന്ന് ചോദിക്കാറുണ്ട്. അതിൻ്റെ അർത്ഥം ഏറ്റവും അടുത്ത ആൾ എത്തിയോ എന്നാണ്. ഈ പെൺകുട്ടിയുമായി ഏറ്റവും അടുത്ത ആൾ, ആ അടുത്ത ആൾ വാപ്പ ഉണ്ടെങ്കിൽ വാപ്പ, ഇല്ലെങ്കിൽ ഉപ്പാപ്പ. നേരത്തെ ആരോ പറഞ്ഞു, ഇപ്പം ഇങ്ങനെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളായതുകൊണ്ട് വാപ്പ ഉപ്പാപ്പ എന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ല, അവരുടെ ഫാദർ ഗ്രാൻഡ് ഫാദർ എന്ന് പറയണം. ആയിക്കോട്ടെ, ഏതായിരുന്നാലും ഏറ്റവും അടുത്ത ആള് അതാണല്ലോ വലിയ, കരീം, അടുത്ത ആൾ. മുതഅല്ലിമീങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ, തഅല്ലിമീങ്ങൾക്ക് നന്നായി നഹ്വും സർഫും പഠിക്കണം. വലിയ എന്ന് പറഞ്ഞാൽ അത് ഏതാണ് വസ്ന് എന്ന് മുതഅല്ലിമീങ്ങളോട് ചോദിച്ചാൽ സഞ്ജാനോദിയ കുട്ടികൾക്കത് പറയാൻ സാധിക്കണം. വലിയ അത് ഏതാണ് വസ്ന്? അത് ഫഈൽ വസ്ന്. ഫഈൽ വസ്ന് ഫാഇലിൻ്റെ മാനക്കും മഫ്ഊലിൻ്റെ മാനക്കും വരും എന്ന് അവർ പഠിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഇത് അറബി വ്യാകരണം. എൻ്റെ മുന്നിൽ കുറേ മുതഅല്ലിമീങ്ങളായതുകൊണ്ട് സാധാരണക്കാർക്ക് വിഷമം തോന്നണ്ട, നിങ്ങൾക്ക് മനസ്സിലാ, ഞാൻ പിന്നെ പറയും. ഫാഇലിൻ്റെ മാനക്കും മഫ്ഊലിൻ്റെ മാനക്കും വരും എന്ന് പറഞ്ഞാൽ ചെയ്തവൻ എന്ന അർത്ഥത്തിലും ചെയ്യപ്പെട്ടവൻ എന്ന അർത്ഥത്തിലും വരും. അപ്പൊ വലിയ എന്നത് അതിൻ്റെ രണ്ട് അർത്ഥം. ഒന്ന്, വലിയ അള്ളാഹുമായി അങ്ങോട്ട് അടുത്തവൻ. നേരെ തിരിച്ച് വലിയ ഫഈല് വസ്ന് മഫ്ഊലിന്റെ മാനക്ക് വരും. അപ്പോൾ അതിൻ്റെ അർത്ഥം വലിയ അള്ളാഹുമായി അങ്ങോട്ട് അടുത്തവൻ ആരാണ്? അള്ളാഹു കൽപ്പിച്ചതെല്ലാം എടുക്കുകയും അള്ളാഹു വിരോധിച്ചതെല്ലാം ഒഴിക്കുകയും ചെയ്യുന്നവൻ.
وما تقرب إلي عبدي بشيء أحب إلي مما افترضته عليه، ولا يزال عبدي أو وما يزال عبدي إلي، وما يزال عبدي يتقرب إلي بالنوافل. ഫർളായ കാര്യങ്ങൾ എടുക്കാതെ ഒരാൾക്കും അള്ളാഹുവിലേക്ക് അടുക്കാൻ സാധ്യമല്ല. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം ഫർളായ കാര്യങ്ങൾ എടുക്കലാണ്. ഫർളെടുക്കാതെ അങ്ങനെ ചിലർ നിസ്കരിക്കാണ്ട് സിയാറത്തിന് പോവുക, നിസ്കരിക്കാണ്ട് നേർച്ചൻ്റെ ചോറ് വെക്കുക, ചോറ് വിതരണം ചെയ്യുക, നിസ്കരിക്കാതെ കല്യാണത്തിന് ഒത്താശ ചെയ്യുക, ആളുകളെ സഹായിക്കുക, മഹാവിഡ്ഢിയാണ്. അള്ളാഹുവിലേക്ക് അടുക്കണമെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഫർളായ കാര്യങ്ങൾ നിർവഹിക്കുക. ഇമാം ബുഖാരി റിപ്പോർട്ടിന് ഹദീസിൽ ഖുദ്സിയ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു പറഞ്ഞതായി നമ്മൾ പഠിപ്പിക്കുകയാണ്. എന്നാൽ ഫർളിന്റെ പുറമേ ധാരാളം സുന്നത്തുകളും എടുക്കുമ്പോൾ അവൻ എന്നിലേക്ക് അടുത്തുകൊണ്ടേയിരിക്കും, അടുത്തുകൊണ്ടേയിരിക്കും. അങ്ങനെ അവൻ അടുത്താൽ ഹത്താ ഉഹിബ്ബഹു, ഞാൻ അവനെ സ്നേഹിക്കും. അള്ളാഹു പറയാ, ഞാൻ അവനെ സ്നേഹിക്കും. അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് അവൻ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ട് അവൻ വിരോധിച്ചതൊക്കെ ഒഴിച്ചുകൊണ്ട് അള്ളാഹുവിലേക്ക് അങ്ങോട്ട് അള്ളാഹുവിനോട് സ്നേഹം പ്രകടിപ്പിച്ച് അടുത്തവൻ, അള്ളാഹുവിന്റെ കൽപ്പനകൾ ഏറ്റെടുത്തവൻ. വലിയ ഇനി മറ്റൊരർത്ഥം മഫ്ഊലിന്റെ മഅന ഏറ്റെടുക്കപ്പെട്ടവൻ. ആരാണ് ഏറ്റെടുത്തത്? അള്ളാഹു അവനെ തിരിച്ച് ഏറ്റെടുത്തിരിക്കുന്നു. അള്ളാഹു അദ്ദേഹത്തെ തിരിച്ച് ഏറ്റെടുത്തിരിക്കുന്നു. കാരണം അള്ളാഹു കൽപ്പിച്ചതെല്ലാം എടുക്കുകയും അള്ളാഹു വിരോധിച്ചതെല്ലാം ഒഴിക്കുകയും ചെയ്ത് ജീവിച്ചപ്പോൾ അദ്ദേഹത്തെ അള്ളാഹു ഏറ്റെടുത്തിരിക്കുന്നു. അപ്പോൾ അദ്ദേഹം ഏറ്റെടുക്കപ്പെട്ടവനാണ്. ഇങ്ങനെ ഫാഇലിന്റെ മഅനക്കും മഫ്ഊലിന്റെ മഅനക്കും വരുന്ന വാചകമാണ് ഒലി. അതിന്റെ നേരെ അർത്ഥമാണ് ഞാൻ പറഞ്ഞത് ഖരീബ്, അടുത്തവൻ, അള്ളാഹുമായി അടുത്തവൻ. അള്ളാഹു ഏറ്റെടുത്തു എന്ന് പറഞ്ഞാൽ അത് ശരിക്കും ഏറ്റെടുക്കൽ തന്നെയാണ്. ഏറ്റെടുത്തു കഴിഞ്ഞാൽ അങ്ങനെയാണ്. അംറു ബിനുൽ ലൈസ് എന്ന് പറഞ്ഞ ഒരു ഭരണാധികാരി, വലിയൊരു മുതലാളി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഒരു രോഗം വന്നു. എല്ലാ ഡോക്ടർമാരും പരാജയപ്പെട്ടുപോയി. ആരോ ഒരാൾ പറഞ്ഞു, ദുആക്ക് ഉത്തരം ലഭിക്കുന്ന ഒരു മനുഷ്യനെ നമ്മൾ കണ്ടെത്തണം, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ. അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് രോഗം സുഖപ്പെടുത്തുന്നവൻ. ഇദാ മരിത്തു ഫഹുവ യസ്ഫീൻ, രോഗമായാൽ എന്നെ സുഖപ്പെടുത്തുന്നവൻ അല്ലാഹുവാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വാക്ക് പരിശുദ്ധ ഖുർആൻ എടുത്തു ഉദ്ധരിച്ചു. ഫഹു യസ്ഫീൻ, മുതഅല്ലിമുകൾ ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. അല്ലാഹും മസ്ഫി അംറാദന എന്ന് ദ്വാരക്കേണ്ട ആവശ്യമില്ല. അല്ലാഹും മസ്ഫിന എന്ന് ദ്വാരനാമ, അല്ലാഹും മസ്ഫിന എന്ന് പറഞ്ഞാൽ തന്നെ അതിന്റെ അർത്ഥം എന്നെ സുഖപ്പെടുത്തണേ എന്നാണ്. പിന്നെ അവിടെ യസ്ഫി അംറാദന എന്ന് പറയേണ്ട ആവശ്യം ഇല്ല. ഏതെങ്കിലും ഒരു വലിയ ആലിമി അങ്ങനെ ദ്വാരന്നിട്ടുണ്ടെങ്കിൽ ആക്ക് വരില്ല എന്നൊന്നും വിചാരിച്ച് ആലിമികളെ ഒന്നും നിസ്സാരപ്പെടുത്തുകയും വേണ്ട. എന്റെ ആവശ്യമില്ല എന്നാണ് ഇദാ മരിത്തു ഫഹുവ യസ്ഫീൻ. അങ്ങനല്ലേ ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞത്? എനിക്ക് രോഗമായാൽ അള്ളാഹു എന്നെ സുഖപ്പെടുത്തുന്നു. എന്റെ രോഗം സുഖപ്പെടുത്തുന്നു എന്നല്ല പറഞ്ഞു, എന്നെ സുഖപ്പെടുന്നു. രോഗത്തിനല്ലാതെ സുഖപ്പെടുന്നു, അവനെ തന്നെ അല്ല സുഖപ്പെടുന്നു. ഇദാ മരിത്തു ഫഹുവ യസ്ഫീൻ. ഇരിക്കട്ടെ, അപ്പൊ രോഗമായാൽ സുഖപ്പെടുത്തുന്നവൻ അള്ളാഹു. മരുന്നും ഡോക്ടറും ഓപ്പറേഷനും സൂചിവെക്കലും അതുപോലെ അലോപ്പതിയും ഹോമിയോപ്പതിയും ആര്യവൈദ്യവും യുനാനിയും അല്ലാത്ത മന്ത്രങ്ങളും തന്ത്രങ്ങളും എല്ലാം നിമിത്തങ്ങൾ മാത്രമാണ്. രോഗം സുഖപ്പെടുത്തുന്നവൻ അള്ളാഹു മാത്രമാണ്. ചിലപ്പോൾ ശൈത്താനിന്റെ കാരണത്താൽ രോഗമുണ്ടാകാം. എന്നെ മസ്സനിയ ശൈത്താനു, എന്നെ ശൈത്താനും സ്പർശിച്ചുവെന്ന് രോഗമുള്ള സമയത്ത്
അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞതായി ഖുർആനിലുണ്ട്, ശൈത്താൻ മുഖേന ചില രോഗങ്ങൾ ഉണ്ടാകാം. അതിന് ചിലപ്പോ ശൈത്താൻ പറഞ്ഞത് അത് പല രോഗവും ഉണ്ടാക്കും. ഒരു വലു വെക്കുമ്പോൾ തിരിഞ്ഞു നോക്കിക്കുന്ന ഒക്കെ ശൈത്താന്റെ രോഗമാണ്. ഒക്കെ മന്ത്ര ആവശ്യമാണ്. ശൈത്താനിനെ പ്രതിരോധിക്കാൻ പരിശുദ്ധ ഖുർആനും ദിക്റും സലാത്തും ദുആയും ബദരീങ്ങളെ പേര് വിളിക്കലും അള്ളാഹുവിന്റെ പേര് വിളിക്കലും അങ്ങനെ തുടങ്ങിയിട്ട് എത്രയോ കാര്യങ്ങൾ ഉണ്ട്. ശൈത്താനിനെ പ്രതിരോധിക്കാൻ ഏറ്റവും വലുതാണ് ദിക്റും സലാത്തും. വീട്ടിൽ കയറുന്ന സമയത്ത് ബിസ്മില്ലാഹിട്ട് കയറണം, എന്നാൽ ശൈത്താൻ നമ്മളെ കൂടെ കടന്നിറങ്ങൂല. ഭക്ഷണം കഴിക്കുമ്പോൾ ബിസ്മില്ലാഹി കഴിക്കണം, എന്നാൽ നമ്മുടെ കൂടെ ശൈത്താൻ ഭക്ഷണം കഴിക്കൂല. ഭാര്യയുമായി ബന്ധപ്പെടുമ്പോൾ ഔറത്ത് വെളിവാകുന്നതിന് മുമ്പ് ബിസ്മി അല്ലണം, മലക്കുകൾ നീങ്ങിപ്പോകുന്നതിന് മുമ്പ് ബിസ്മി അല്ലണം. ശൈത്താൻ അതിൽ പങ്കുചേരൂല. അങ്ങനെയൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ശൈത്താനിനെ ദൂരീകരിക്കാനുള്ള ഏറ്റവും വലിയ മാർഗം ബിസ്മിയാണ്, ദിക്റാണ്. ബിസ്മി ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം വലിയ ദിക്റാണ്. അല്ലാഹുവിന്റെ ഖുർആനിലെ വളരെ പ്രധാനപ്പെട്ട ആയത്താണ്. ഖുർആൻ മുഴുവനും ദിക്റാണ്. അമർ ഇബ്നുൽ ലൈഥിന് രോഗമായപ്പോൾ ഡോക്ടർമാരൊക്കെ പരാജയപ്പെട്ടു. അപ്പോ ആരെല്ലാമോ പറഞ്ഞു, ഒരു ദുആക്കുത്തരമുള്ള ആളെ കിട്ടണം, അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹം മുഖേന അദ്ദേഹത്തിന്റെ രോഗം മാറ്റിയാലോ. അങ്ങനെ പല സ്ഥലത്തും അവരിങ്ങനെ അന്വേഷിച്ച് നടന്നു, ഒരു ദുആക്കുത്തരകൾ ഒരാളെ കിട്ടണം. അങ്ങനെ സഹലുത്തു സ്ഥരീ റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച് അവര് കേട്ടു, അദ്ദേഹം വലിയ ദുആക്ക് ഇജാബത്തുള്ള ആളാണ് എന്ന് കേട്ടു. അങ്ങനെ മൂപ്പര് അന്വേഷിച്ചു. അന്വേഷിച്ചു വിളിപ്പിച്ചപ്പോൾ ഭരണാധികാരി വിളിച്ചാ പോണ്ടേ? ഖുർആൻ അല്ലാഹു തആല പറഞ്ഞില്ലേ, അത്തിയുല്ലാഹു വഅത്തിയുർ റസൂല വഉലിൽ അംരി മിൻകും, നിങ്ങൾ അല്ലാഹുവിനെ അനുസരിക്കണം, നിങ്ങൾ അല്ലാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അനുസരിക്കണം, വഉലിൽ അംരി മിൻകും നിങ്ങളിലുള്ള നിങ്ങളിൽ നിന്നുള്ള ഭരണാധികാരികളെ നിങ്ങൾ അനുസരിക്കണം, നിങ്ങൾ തീവ്രവാദികൾ ഭീകരവാദികളാകരുത്, അതുപോലെ നിങ്ങളിൽ നിന്നുള്ള മഹാപണ്ഡിതന്മാരെ നിങ്ങൾ അനുസരിക്കണം, കാരണം ആ പണ്ഡിതന്മാര് പറയുന്നത് പോലെയാണ് ഭരണാധികാരി അടക്കം അവന്റെ ജീവിതം ചിട്ടപ്പെടുത്തേണ്ടത്, അതുകൊണ്ട് പണ്ഡിതന്മാരെ അനുസരിക്കണം. അതെല്ലാം ആയത്തിന്റെ തഫ്സീറിൽ പണ്ഡിതന്മാര് പറഞ്ഞിട്ടുണ്ട്. നിസാഅ് സൂറത്തിലെ 59-ാമത്തെ ആ ആയത്ത് അത് പരിഗണിച്ചുകൊണ്ട് ഭരണാധികാരി വിളിച്ചപ്പോൾ മഹാനായ സഹലുത്ത് സുസ്തരീ റളിയല്ലാഹു അൻഹു ഭരണാധികാരിയുടെ സമീപത്തേക്ക് ചെന്നു. ചെന്നപ്പോൾ അദ്ദേഹത്തോട് രോഗത്തിന്റെ കാര്യം പറഞ്ഞു. ആ സമയത്ത് ബഹുമാനപ്പെട്ടവർ ഭരണാധികാരിയോട് പറഞ്ഞു, അദ്ദുആഉ ഇന്നമാ യുസ്തജാബു ഫീമൻ യതൂബു ഇലല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ദുആക്ക് ഉത്തരം തരണമെങ്കിൽ അല്ലാഹുവിലേക്ക് മനസ്സുകൊണ്ട് മടങ്ങിയ ആളാകണം. ആ മനസ്സുകൊണ്ടുള്ള മടക്കം എങ്ങനെയാണ്? ചെയ്യുന്ന തെറ്റുകളിൽ നിന്ന് മാറി നിന്ന് ഉണ്ടാകണം. ചെയ്യുന്ന തെറ്റുകളിൽ നിന്ന് മാറി നിന്ന് ഇനി ഞാൻ തെറ്റ് ചെയ്യില്ല എന്ന് ഉറപ്പിച്ചുകൊണ്ട് അല്ലാഹുവിലേക്ക് മനസ്സുകൊണ്ട് മടങ്ങിയവർ, അവരുടെ കാര്യത്തിലാണ് റബ്ബ് ദുആക്ക് ഇജാബത്ത് നൽകുക. വഅന്ത ഖദ് ഹബിസ്ത ജമാഅത്തൻ മിനൽ മളൂമീന ബിഗൈരി ഹഖ്. ഭരണാധികാരിയായ നിങ്ങൾ യാതൊരു അവകാശവുമില്ലാതെ കുറെ നിരപരാധികളെ പിടിച്ച് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ അറസ്റ്റ് ചെയ്ത നിങ്ങളുടെ കാര്യത്തിൽ
ഞാൻ ദുആക്ക് ഇജാബത്ത് കിട്ടുമെന്ന നിലക്ക് നിങ്ങൾ വിളിച്ചു കൊണ്ടുവന്ന് ദുആ ചെയ്യിപ്പിച്ചിട്ട് കാര്യം കിട്ടൂല. ഭരണാധികാരി ഉടനെ തന്നെ ആ നിരപരാധികളെ മുഴുവനും ജയിലിൽ നിന്ന് വിട്ടു. മഹാനായ സഹിൽ റളിയല്ലാഹു അൻഹു കയ്യങ്ങോട്ട് ഉയർത്തി എന്നിട്ട് ഒരൊറ്റ ദുആ, ഇലാഹി കമാ അറൈതഹു ദുല്ല മഅസിയതിഹി, എന്റെ ഇലാഹായ അല്ലാഹ് തെറ്റുകളുടെ നിന്ദ്യത, തെറ്റിന്റെ ദോഷം, തെറ്റിന്റെ നിന്ദ്യത അത് നീ അദ്ദേഹത്തിന് കാണിച്ചു കൊടുത്തുവല്ലോ. ഫരിഹി ഇസ്താഅതിഹി, ഇനി അദ്ദേഹത്തിന് നിന്നിലേക്ക് മനസ്സുകൊണ്ട് മടങ്ങി നിനക്ക് അനുസരിച്ച് ജീവിക്കുമ്പോഴുണ്ടാകുന്ന ഇസ്സത്തും നീ ഒന്ന് കാണിച്ചു കൊടുക്കണം. അദ്ദേഹത്തിന്റെ മനസ്സിൽ നീ തൗബയുടെ വസ്ത്രമണിയിച്ചല്ലോ. വസ്ത്രമണിയുക എന്നതൊരു ഭംഗിയാകലല്ലേ? വസ്ത്രമണിഞ്ഞാൽ മനുഷ്യൻ ഭംഗിയായി. മനസ്സിന് തൗബയുടെ വസ്ത്രമണിയിപ്പിച്ച് നീ അദ്ദേഹത്തെ ഭംഗിയാക്കിയല്ലോ. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ശരീരത്തിന്റെ രോഗം മാറ്റി ആഫിയത്ത് കൊടുത്തുകൊണ്ട് ശരീരത്തെയും നീ ഒന്ന് ഉടുപ്പിക്കണേ, ധരിപ്പിക്കണേ, ആഫിയത്താകുന്ന വസ്ത്രം ധരിപ്പിക്കണേ. ദുആ കഴിഞ്ഞു തീരുമ്പോഴേക്ക് അംറുബ്നുൽ ലൈഥിന്റെ രോഗം മാറിപ്പോയി. സഹലുത്തുസ്തരി റളിയല്ലാഹു അൻഹുവിന്റെ ദുആ കഴിയുമ്പോഴേക്ക് അംറുബ്നുൽ ലൈഥിന്റെ രോഗം മാറിപ്പോയി. സുബ്ഹാനല്ലാഹ്, സന്തോഷത്തോടു കൂടി എഴുന്നേറ്റ് നിന്ന അംറുബ്നുൽ ലൈഥ് വലിയൊരു തുകയെടുത്ത് മഹാനായ സഹലുത്തുസ്തരി റളിയല്ലാഹു അൻഹുവിന് ഹദിയ കൊടുക്കുകയാണ്. പക്ഷേ മഹാനവറുകൾ ആ സമ്മാനം സ്വീകരിച്ചില്ല. സ്വീകരിക്കാതെ പോകുമ്പോ കൂടെ വന്ന ഒരു ശിഷ്യൻ ചോദിച്ചു, ലൗ ഖബിൽത ശൈഅൻ, നിങ്ങൾക്ക് പ്രസന്റേഷൻ കിട്ടിയതല്ലേ, കുറച്ചെന്തെങ്കിലും നിങ്ങൾക്ക് സ്വീകരിച്ചുകൂടായിരുന്നു. നമുക്ക് കുറെ കടങ്ങളുണ്ടല്ലോ, ആ കടങ്ങളൊക്കെ നമുക്കൊന്ന് വീട്ടിക്കൂടായിരുന്നോ? ഭരണാധികാരി തന്ന പ്രസന്റേഷൻ അല്ലേ, വാങ്ങിക്കൂടായിരുന്നോ? ഇത് ശിഷ്യൻ ചോദിച്ചപ്പോൾ മഹാനായ സഹലുത്തുസ്തരി റളിയല്ലാഹു അൻഹു ആ ശിഷ്യനോട്, ആ മുരീദിനോട് പറയാണ്, ഇങ്കാനലക സൗഫുൻ ഇലൽ മാലി, നിനക്ക് ധനത്തിലേക്ക് താല്പര്യമുണ്ടോ മോനെ? ധനത്തിലേക്ക് നിനക്ക് താല്പര്യമുണ്ടോ മോനെ? ഫന്ദുർ എന്നാ, നീയൊന്ന് നോക്കൂ, ധനത്തിലേക്ക് താല്പര്യമുണ്ടെങ്കിൽ നീയൊന്ന് നോക്കൂ. ആ മുരീദ് അതാ മരുഭൂമിയിലേക്ക് നോക്കുമ്പോൾ അവിടെയുള്ള എല്ലാ മലകളും എല്ലാ മരുഭൂമികളും മലകളിലുള്ള കല്ലുകളടക്കം പൊന്നായി മാറിയിരിക്കുന്നു. അവിടെ മുഴുവനും മുത്തുകൾ, ധാരാളം മുത്തുകൾ ഇങ്ങനെ നിറഞ്ഞു കിടക്കുന്നു. ഇത് മുഴുവനും കാണിച്ചു കൊടുത്തിട്ട് സഹലുത്തുസ്തരി റളിയല്ലാഹു അൻഹു പറഞ്ഞു, അതേ ആരെങ്കിലും അതേ അള്ളാഹുവിന്റെ കൂടെ ആയാൽ അള്ളാഹു കൽപ്പിച്ചതൊക്കെ എടുത്ത് അല്ല വിരോധിച്ചൊക്കെ തൊഴിച്ച് ജീവിച്ചാൽ അള്ളാഹു തആല അവന്റെ കൂടെയാകും. അള്ളാഹു പറഞ്ഞില്ലേ, അള്ളാഹു തആല ശരിക്ക് ഈമാനും തഖ്വയുമുള്ള, കിബിറില്ല, അഹങ്കാരമില്ല, ഞാനൊരു വലിയവനാണെന്ന തോന്നലില്ല,
അതുപോലെ ആരോടും അസൂയയില്ല, വൈരാഗ്യമില്ല, വിദ്വേഷമില്ല, വെറുപ്പില്ല, അങ്ങനെ യാതൊന്നും മനസ്സിലില്ല. അതേ എന്ത് ചെയ്യുന്നുവെങ്കിലും അള്ളാഹുവിന് വേണ്ടിയാണ്. ജനങ്ങളെ കൽപ്പിക്കാനല്ല, കാണിക്കാനല്ല, ജനങ്ങളെ ബഹുമാനിക്കാനല്ല, ജനങ്ങളെ അംഗീകരിക്കാനല്ല, ജനങ്ങളെ ആദരിക്കാനല്ല, ജനങ്ങൾക്കിടയിൽ പേരും പ്രശസ്തിയും കിട്ടാനല്ല, മനസ്സ് പൂർണ്ണമായി അള്ളാഹുവിലേക്ക് തിരിഞ്ഞുകൊണ്ട്. അതാണല്ലോ അത്തഖ്‌വ. ഇവിടെയാണ് അഥവാ മനസ്സ് തന്നകലാണ് തഖ്‌വ. അങ്ങനെ മനസ്സ് ക്ലിയറായ വിധത്തിൽ അള്ളാഹു കൽപ്പിച്ചതെല്ലാം എടുത്തുകൊണ്ട്, അള്ളാഹു വിരോധിച്ചതെല്ലാം ഒഴിച്ചുകൊണ്ട് ജീവിക്കുന്ന ശരിയായ മുത്തഖിയായി അള്ളാഹുവിന്റെ കൂടെ ഒരാളായാൽ ഇന്നല്ലാഹ മഅല്ലദീന തഖവ വല്ലദീന ഹും മുഹ്സിനൂൻ, അള്ളാഹു അവരുടെ കൂടെയാണല്ലോ. അങ്ങനെ വരുമ്പോൾ കൈഫ യഖ്ബലു മിൻ മഖ്‌ലൂഖിൻ കൈഫ യഖ്ബലു മിൻ മഖ്‌ലൂഖിൻ ശൈആ, അതേ അള്ളാഹുവിന്റെ കൂടെ ഒരാളായാൽ കൈഫ യഖ്ബലു മിൻ മഖ്‌ലൂഖിൻ ശൈആ, അള്ളാഹുവിന്റെ കൂടെയുള്ളവൻ പിന്നെ സൃഷ്ടികളിൽ നിന്ന് സ്വീകരിക്കൽ എങ്ങനെയാണ് മോനെ? നിനക്ക് അതാ ധനത്തിലേക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തന്നില്ലേ? ഇപ്പോൾ അത് മുഴുവനും പൊന്നായില്ലേ? അതുപോലെ അപ്പുറത്ത് ഇത് മുഴുവനും അതാ സഹറാ മരുഭൂമി മുഴുവനും മുത്തായില്ലേ? അല്ലാഹു ഒരുവന്റെ കൂടെയുണ്ടെങ്കിൽ അവന് നടക്കാത്തതുണ്ടോ? അല്ലാഹു ഒരാളെ കൂടെ ഉണ്ടാകുമ്പോ അവൻ വേറെ ഒരാളിൽ നിന്ന് സ്വീകരിക്കേണ്ടതുണ്ടോ? സുഹൃത്തുക്കളെ, അതാണ് കേട്ടോ ഔലിയാക്കൾ, അതാണ് കേട്ടോ ആരിഫീങ്ങൾ, അവരാണ് കേട്ടോ വലിയ മഹാന്മാർ. അവർക്ക് ആലിമീങ്ങളോട് വലിയ ബഹുമാനമാണ്. അത്തരം ഔലിയാക്കൾ, ഞാനിതിനു മുമ്പ് ഉപ്പിനങ്ങാടിക്കടുത്ത് ഒരു ഉസ്താദിനെ ആദരിക്കുന്ന പരിപാടിയിൽ പങ്കെടുത്തു. എന്താണ് ആ സ്ഥലത്തിന്റെ പേര്? സമ്മേളനത്തിൽ വെച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്, സഹലുത്തു റളിയല്ലാഹു അബൂദാബൂദ് റളിയല്ലാഹുവിനോട് ഞാൻ നിങ്ങളുടെ അടുത്ത് ഒരു കാര്യം പറഞ്ഞാൽ ഞങ്ങൾ സ്വീകരിക്കുമോ എന്ന് ചോദിച്ചു. നിങ്ങൾ ചെയ്തു തരുമോ എന്ന് സാധിക്കുന്ന എന്താ ചെയ്തു തരുന്നു? എന്നാ പിന്നെ നിങ്ങളെ നാവൊന്ന് നീട്ടിത്തരണം, എനിക്കൊന്ന് ചൂപ്പിക്കണം. എന്തിനാ? നിങ്ങൾ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസ് ദർസ് നടത്തുന്ന നാവാണ്, ഹദീസ് പറയുന്ന മുദരിസാണ് നിങ്ങൾ, അങ്ങനത്തെ മുദരിസിന്റെ നാവാണ്. അതുകൊണ്ട് എനിക്കൊന്ന് ചുംബിക്കണം. ബഹുമാനപ്പെട്ടവർ നീട്ടിക്കൊടുത്ത് ചുംബിച്ചു എന്നല്ല, ആ മഹാനാണ് ഈ സഹലത്തു സ്ഥിരീ അള്ളാഹു. ആലിമീങ്ങളോട് വലിയ ബഹുമാനം. ഇപ്പൊ ഉണ്ട് കുറെ വ്യാജ ശൈഖന്മാരും കുറെ വ്യാജ തരീഖത്തുകാരും വ്യാജന്മാരും, അവർക്ക് ഏറ്റവും കണ്ടുകൂടാത്ത ആലിമീങ്ങളെയാണ്. ആലിമീങ്ങളെ കുറ്റം പറയലാണ് അവരുടെ പരിപാടിയാണ്. കാരണം അവർ ഔലിയാക്കളല്ല എന്ന് മാത്രമല്ല, അവർ ഔലിയാക്കളാണ്, പക്ഷേ ഇത് അള്ളാഹുവിന്റെ ഔലിയാക്കളല്ല, ശൈത്താന്റെ ഔലിയാക്കളാണ്. അതുകൊണ്ടാണ് ഹാലിമീങ്ങളോട് വെറുപ്പുണ്ടാകുന്നത്. ശരിയായ അള്ളാഹുവിന്റെ ഔലിയാക്കൾ അവരാലിമീങ്ങളോട് വലിയ ബഹുമാനവും സ്നേഹവും അള്ളാഹുവിന്റെ ഔലിയാക്കളായ മഹാന്മാർക്ക് എപ്പോഴും ഉണ്ടാകുന്നു. അള്ളാഹു സുബ്ഹാനഹു വതാല നമുക്ക് എല്ലാവർക്കും ഹിദായത്തിന്റെ വെളിച്ചം നിലനിർത്തി തരുമാറാകട്ടെ. അവരൊരിക്കലും അത്തരം മഹാന്മാരായ ഔലിയാക്കൾ ഞങ്ങൾ വലിയ ആളുകളാണ് എന്ന് ജനങ്ങളുടെ മുമ്പിൽ വരുത്തി തീർക്കലൊന്നും ഒരിക്കലും താല്പര്യമൊന്നും ഉണ്ടാവില്ല. ഈ മഹാനായ സുഹൃത്തു റളിയല്ലാഹു അൻഹുവിനോട് ഒരാൾ പറഞ്ഞു, നിങ്ങൾ വെള്ളത്തിന്റെ കൂടെ നടക്കലുണ്ട് എന്ന് എല്ലാവരും പറയുന്നുണ്ടല്ലോ, വെള്ളത്തിന്റെ മേലെ കൂടി നടക്കൂ, വെള്ളത്തിന്റെ മേലെ കൂടി നിങ്ങൾ നടക്കൂന്ന് എല്ലാവരും പറയുന്നുണ്ടല്ലോ. ഒരെണ്ണത്തിന് നിങ്ങൾ പള്ളിയിലെ മുഖത്തിനോട് ചോദിച്ചാൽ മതി, അയാളുള്ള പോലെ പറയൂ. പള്ളിയിലെ മുഖത്തിനോട് ചോദിച്ചാൽ മതി, അയാളുള്ള പോലെ പറയൂ. അദ്ദേഹം സത്യം പറയുന്ന ആളാണ്. അവര് വഹിച്ചു വെച്ച് മുഹദ്ദിനോട് വാങ്ങിക്കുന്ന ആളോട് ചോദിച്ചു, അയാൾ പറഞ്ഞു എനിക്കതറിയില്ല. അദ്ദേഹം വെള്ളത്തിന്റെ മേലെ കൂടി നടക്കുന്നത്. പിന്നെ ഒരു ദിവസം അയാൾ കുളത്തിൽ വീണപ്പോ മുങ്ങി മരിക്കാൻ നോക്കുമ്പോ ഞാനാണ് അയാൾ പിടിച്ച് രക്ഷപ്പെടുത്തി. ആരെ? ഈ സഹൃത്തുസ്ഥിരതീർന്നവനെ. കുളത്തിൽ മുങ്ങി മരിക്കാൻ നോക്കുമ്പോ ഞാനാണ് പിടിച്ച് രക്ഷപ്പെടുത്തി. ഞാൻ അവിടെ എത്തിയില്ലെങ്കിൽ അയാൾ എനിക്ക് നീന്താറിയാ, അയാൾ രക്ഷപ്പെടൂല. അതിനോട്
ഈ സംഭവം വിവരിച്ചുകൊണ്ട് ഇബ്നു ലത്താർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, അർശേ അബൂ അലി ദഖാഖ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, കാന സഹലു സാഹിബ കറൽ കറാമാത്തി, സഹലു അവന് വലിയ കറാമത്തുള്ള ആളാ, പക്ഷേ വലാക്കിൻ ഇഖ്ഫാ അന്നാസി, ജനങ്ങൾ അറിയുന്ന മൂപ്പർക്ക് ഇഷ്ടമില്ല, അതുകൊണ്ടാണ് വെള്ളത്തിന്റെ മേലെ കൂടി നിങ്ങൾ നടക്കുന്നുണ്ട് എന്ന് പലരും പറയുന്നു എന്ന് പറഞ്ഞപ്പോ, നടക്കൂന്നും നടക്കൂലെന്നും പറഞ്ഞില്ല, മൂപ്പരെന്ന് പറഞ്ഞാൽ ഞങ്ങൾ മുഅദ്ദിനോട് ചോദിച്ചാൽ ഉള്ള പോലെ അയാൾ പറയും. മുഅദ്ദിന്റെ ഒരു അനുഭവം അങ്ങനെയാണ്, മുഅദ്ദിന്റെ ഒരു അനുഭവം അങ്ങനെയാണ്, മൂപ്പര് വെള്ളത്തിൽ മുങ്ങുന്ന സമയത്ത് രക്ഷപ്പെടുത്തിയ അനുഭവമാണ്. അത് കേട്ടോട്ടെ, മറ്റേ ഞാൻ വെള്ളത്തിന്റെ മേലെ കൂടി നടക്കുന്ന അറിയണ്ടാന്ന് മൂപ്പര് മനസ്സിലാക്കി. അങ്ങനെയാണ് ശരിയായ ഔലിയാക്കൾ, അവരിങ്ങനെ ഞാൻ വലിയ കറാമത്തുള്ള ആളാണ് എന്ന് വിരിച്ചു തീർക്കാനോ, കറാമത്തുണ്ടെന്ന് വിരിച്ചു തീർക്കാനോ അള്ളാഹുവിന്റെ ശരിയായ ഔലിയാക്കൾ. അത് ദീനിന് ആവശ്യം വന്നാൽ ചിലപ്പോൾ ചെയ്യും, ദീനിന്റെ ആവശ്യത്തിന് ഏൽപ്പിച്ചു. അതുപോലെ തന്നെ ശിഷ്യന്മാരെ ചില സംശയങ്ങൾ നീക്കാൻ വേണ്ടി ചെയ്യും. അതിൽ പെട്ടതാ നേരത്തെ പറഞ്ഞത്, ശിഷ്യന്റെ സംശയം തീർത്തതാ, എന്താണ് ഇത്ര ഒരുപാട് കടമുണ്ടായിട്ട് ഇങ്ങനെ രാജാവ് കൊടുക്കുമ്പോൾ വാങ്ങിച്ചു കൂടായിരുന്നോ എന്ന് തോന്നിയ സംശയം തീർക്കാൻ വേണ്ടിയിട്ട്, കടം വീട്ടാൻ വേണ്ടി പിരിവെടുക്കന്നെ, കടം വീട്ടാൻ വേണ്ടി കറാമത്ത് കാണിക്കലല്ല, പിരിവെടുക്ക. നബി സല്ലല്ലാഹു നിങ്ങൾക്ക് മുഹജിദത്തുണ്ട്, ആ മുഹജിദത്ത് മുഖേന പല കാര്യവും കഴിയും. وأكدت زهده فيها ضرورته إن الضرورة لا تعدو على اللصم فكيف تدعو إلى الدنيا ضرورة من لولاه لم تخرج الدنيا من العدم. نبي صلى الله عليه وسلم تنقلون فأرودم فنائترتين يكون بانداد അനിപ്പർവതോ ഈ ദുനിയാവ് തീർത്തുണ്ടായിരുന്നു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാരണമായിട്ടാണ് പിന്നെ ഈ പർവ്വതം പൊന്നായിട്ട് വരണം. അതേസമയത്ത് നബി തങ്ങൾ അത് പറയും, എന്റെ പെണ്ണുങ്ങളോടും ആണുങ്ങളോടും ഒക്കെ പറയും, തസദ്ദഖൂ തസദ്ദഖൂ, ധർമ്മം ചെയ്യണം ധർമ്മം ചെയ്യണം എന്ന് പറയും. എന്നിട്ട് പൊന്ന് സ്ത്രീകൾ ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ തുണിയിലേക്ക് പൊന്നിങ്ങനെ എറിഞ്ഞു കൊടുക്കും. അതുപോലെ തന്നെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ പോലെ ഉള്ള എല്ലാ സഹാബത്തും കഴിവിന്റെ പരമാവധി സംഭാവന കൊടുക്കും, നബി തങ്ങൾ സംഭാവന ഇങ്ങനെ പിരിക്കും. അങ്ങനെയാണ്, അത് തന്നെയാണ്. അപ്പൊ ഇവിടെ ഞാൻ ഇൻഷാഅല്ലാഹ് ലുഖ്മാനുൽ ഹക്കീമിന്റെ വിഷയത്തിലേക്ക് കടക്കാം. ലുഖ്മാനുൽ ഹക്കീം ഒരു വലിയാണ് എന്നാണ് ഞാൻ പറഞ്ഞത്, അതിനെ പറ്റിയാണ്, വലിയനെ പറ്റിയാണ് ഇതിനെ വിശദീകരിച്ചത്. ഇവിടെ സ്ഥലം വാങ്ങിയ വകയിൽ വലിയ കടമുണ്ട് എന്ന് നേരത്തെ സ്വാഗത പ്രസംഗം നടത്തുമ്പോൾ പറഞ്ഞു. അതുകൊണ്ട് നിങ്ങളെല്ലാവരും സ്ഥലത്തിന് കാശ് കൊടുക്കണം, നല്ല പൈസ കൊടുക്കണം. സ്ഥലം സ്വർഗത്തിലേക്ക് സ്ഥലം വാങ്ങണം. നമ്മൾ ഭൂമിയിൽ നമുക്കൊക്കെ സ്ഥലങ്ങളുണ്ട്, അൽഹംദുലില്ലാ. എനിക്ക് എൻ്റെ ബാപ്പയുടെയും ഉമ്മയുടെയും അവകാശമായി ലഭിച്ച ഭൂമിയുണ്ട്, എൻ്റെ പൈസയും കൊടുത്ത് ഞാൻ വാങ്ങിയ ഭൂമിയുണ്ട്. അതുപോലെ ഓരോരുത്തർക്കും ഭൂമികളുണ്ട്, പക്ഷെ അതൊക്കെ ദുനിയാവിലുള്ള ഭൂമിയാണ്. ആ ദുനിയാവിലുള്ള ഭൂമിയൊക്കെ ഇവിടെ ഇട്ട് എല്ലാവരും പോകേണ്ടി വരും. അവിടെ പോയിട്ട് ഖബർസ്ഥാനിൽ ചിലപ്പോ നമ്മളെ മറവ് ചെയ്യാൻ അവന് നമ്മൾ ഇങ്ങനെ ബേജാറാണ്ട ആവശ്യമില്ല. നമ്മളെ പഴയ മുൻഗാമികളായ ആളുകൾ ഒഫ് ചെയ്ത സ്ഥലമുണ്ട്, ആ സ്ഥലത്ത് നമ്മളങ്ങോട്ട് മറവ്. മാത്രമല്ല നമ്മളെ മറവ് ചെയ്യാന്നുള്ളത് ജീവിച്ചിരിക്കുന്ന ആളുകൾക്ക് നിർബന്ധം, നമ്മൾ മരിച്ചാൽ നമ്മൾ നോക്കേണ്ടിയില്ല, അത് അവർ ചെയ്യേണ്ട കാര്യമാണ്. അതേ സമയത്ത് നമുക്ക് സ്വർഗത്തിൽ സ്ഥലം വേണം. സ്വർഗത്തിൽ സ്ഥലം കിട്ടാൻ ഇവിടെ തന്നെ സ്വർഗത്തോപ്പുകൾ വാങ്ങണം, സ്വർഗത്തോട്ടങ്ങൾ വാങ്ങണം. സ്വർഗത്തോട്ടം ഏതാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചില കാര്യങ്ങളെക്കുറിച്ച് സ്വർഗത്തോട്ടം എന്ന് പറഞ്ഞു. അതിലൊന്നാണ് മോമിനായ മുത്തഖിയായ മനുഷ്യന്റെ ഖബറ്, മറ്റൊരു ഹദീസിൽ നമുക്ക് സഹീഹുൽ ബുഖാരിയിൽ കാണാം, മാ ബൈന ബൈതീ വ മിംബരി റൗളത്തുൻ മിൻ റിയാദിൽ ജന്ന, എന്റെ ഖബറ് മാത്രമല്ല ഖബറിന്റെ പരിസരവും സ്വർഗത്തോട്ടമാണ്. മുഅ്മിനീങ്ങൾ മുത്തഖീങ്ങളുടെ ഖബറ് സ്വർഗത്തോട്ടമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബറ് മാത്രമല്ല ഖബറിന്റെ പരിസരവും സ്വർഗത്തോട്ടമാണ്. അതേ നബിതങ്ങൾ ദുന്യാവിൽ ചില സ്വർഗത്തോട്ടം പറഞ്ഞു. അതിലൊന്ന് നമുക്കെല്ലാവർക്കും അറിയുന്നതാണ്, വമാരിയാദുൽ ജന്ന,
സ്വർഗത്തോട്ടം ഏതാണ് നബിയെ എന്ന് ചോദിച്ചപ്പോൾ ഇതാ മറത്തും ബരിയാദിൽ ജന്നത്തി ഫർതഊ ഫീഹാ, സ്വർഗത്തിന്റെ തോട്ടങ്ങളിലൂടെ നിങ്ങൾ നടന്നു പോകുമ്പോ നിങ്ങൾ ആ സ്വർഗത്തിന്റെ തോട്ടത്തിൽ ഒന്ന് ഇറങ്ങി മേയണേ, ഇറങ്ങി മേയണേ. ആട്ടിനെ മേക്കുക എന്ന് പറയും ഞങ്ങൾ ആട്ടിൽ. ഇവിടെ എന്താ പറയാ, ആട്ടിനെ മേക്കുക എന്ന് പറയാ. ഈ ആടുകളൊക്കെ ഇങ്ങനെ പുല്ലൊക്കെ തിന്നുന്നതിന് ഇലയൊക്കെ ഒന്നിനും മേയ്യാന്ന് പറയും. ഇവിടെ അങ്ങനെ തന്നെ പറയാ. അതെ, അപ്പൊ പറഞ്ഞ മനസ്സിലാവും. ഫർതഊ ഫീഹാ, നിങ്ങൾ തോട്ടത്തിൽ ഇറങ്ങി ഒന്ന് മേയണേ എന്ന് പറഞ്ഞപ്പോ സഹാബത്ത് ചോദിച്ചു, അമാരിയാദുൽ ജന്ന, സ്വർഗത്തോട്ടങ്ങൾ ഏതാണ് നബിയെ? ഉടനെ അവിടുത്തെ മറുപടി, ഹിലഖു ദിക്രി, ദിക്ർ ചൊല്ലുന്ന സദസ്സുകളാണ്, ദിക്റിന്റെ സദസ്സുകളാണ്. ദിക്ർ ചൊല്ലുക, ദിക്ർ പറയുക എന്നൊക്കെ പറഞ്ഞാൽ ഒന്ന് തന്നെയാണ്, ചൊല്ലുക എന്നുള്ളത് പറയുക എന്നുള്ളതിന് മറ്റൊരു വാചകമാണ് ചൊല്ലുക. ഓ സുഹൃത്തുക്കളെ, ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറയുക, ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് ചൊല്ലുക, രണ്ടും ഒന്ന് തന്നെയാണ്. അപ്പൊ ദിക്ർ ചൊല്ലുക എന്ന് പറഞ്ഞാൽ വാള് പറയലുണ്ടല്ലോ, അത് ദിക്ർ ചൊല്ലലാണ്. വാള് മുഴുവനും ദിക്റാണ്, വാള് മുഴുവനും ദിക്റാണ്. അതുകൊണ്ടാണ് നബി തങ്ങൾ മറ്റൊരു ഹദീസിൽ, മജ്ലിസുൽ ഇൽമി റൗദത്തും മിൻ റിയാദിൽ ജന്ന, മദ്രസയിൽ നിന്ന് കുട്ടികൾക്ക് ഇൽമ് പറഞ്ഞു കൊടുക്കുമ്പോ ആ മജ്ലിസ്, ആ മജ്ലിസ് അത് സ്വർഗത്തോട്ടമാണ്. വാള് പറയുന്ന പണ്ഡിതൻ വാള് പറയുമ്പോൾ ആ സദസ്സ് സ്വർഗത്തോട്ടമാണ്. അതേ ദിക്ർ പറയുന്ന സദസ്സ്, ദിക്ർ ചൊല്ലുന്ന സദസ്സ്, അതൊക്കെ സ്വർഗത്തോട്ടമാണ്. അപ്പോൾ ഞാൻ നിങ്ങളോട് പറയട്ടെ, ഈ സ്ഥലം വാങ്ങിയിട്ടുള്ളത് ദുനിയാവിൽ സ്വർഗത്തോട്ടം ഉണ്ടാക്കാനാണ്. ഈ സ്വർഗത്തോട്ടത്തിന് വേണ്ടി നിങ്ങൾക്ക് അല്ലാഹു തആല തന്നതിൽ നിന്ന് നിങ്ങളൊക്കെ കൊടുത്താൽ, ഇഖ്ലാസോടെ റബ്ബിന്റെ പൊരുത്തം കരുതിയാണോ കൊടുക്കുന്നത്? റബ്ബിന്റെ വാഗ്ദത്തം അവൻ നിറവേറ്റും, സംശയമില്ല. ഇന്നല്ലദീന ആമനു വഅമിലു സാലിഹാത്തി വഅഖാമു സ്സലാത വആതു സകാത ലഹും അജ്റുഹും ഇൻദ റബ്ബിഹിം ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. അതുപോലെ ഇന്നല്ലദീന യുൻഫിഖൂന അംവാലഹും, ആര് അവരുടെ സ്വത്തുക്കൾ നല്ല കാര്യങ്ങളിൽ ചെലവഴിക്കുന്നുണ്ടോ, അതെ പകലിലും രാത്രിയിലുമൊക്കെ ആര് സ്വത്തുക്കൾ ചെലവഴിക്കുന്നുണ്ടോ, സിറം വാലാരിയ രഹസ്യമായിട്ട് ആര് കൊടുക്കുന്നുണ്ടോ, പരസ്യമായിട്ട് ആര് കൊടുക്കുന്നുണ്ടോ, അല്ലാഹ് പറഞ്ഞില്ലേ ഫലാ ഖൗഫുൻ അലൈഹിം വലഹും യഹ്സനൂൻ ഫലഹും അജ്റുഹും ഇൻദ റബ്ബിഹിം, അവർക്ക് റബ്ബിന്റെ അടുക്കൽ പ്രതിഫലമുണ്ട്, അവർക്ക് ഭയമില്ല, ദുഃഖമില്ല. നല്ല ഈമാനോടെ, നല്ല ഇഖ്ലാസോടെ ഇവിടെ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്താന പരമ്പരയിൽപ്പെട്ട ഒരു സയ്യിദ്, ആ സയ്യിദ് ഇവിടെ നല്ല കാര്യം ചെയ്യാൻ വേണ്ടി സ്ഥലം വാങ്ങിയിട്ട് അതിന്റെ കടം അത് വളരെ പെട്ടെന്ന് തീർക്കാൻ എല്ലാവരും, ഒരുത്തം 10 സെന്റ്, ഒരാൾ 5 സെന്റ്, ഒരാൾ 2 സെന്റ്, ഒരാൾ 3 സെന്റ്, ഒരാൾ 1 സെന്റ്, അങ്ങനെ ഓരോ സെന്റിന്റെ പൈസ ഓരോരുത്തരും കണ്ട് കൊടുക്കുക. ഇനി അതിന് കഴിയില്ലെങ്കിൽ അതിനേക്കാൾ കഴിവ് കുറഞ്ഞവർ 1/2 സെന്റ്, 1/2 സെന്റ് അങ്ങനെ ഒക്കെ കൊടുക്കുക. എന്നിട്ട് വളരെ പെട്ടെന്ന് ഇതിന്റെ കടം തീർക്കണം. അള്ളാഹു തആല നമുക്ക് വീട്ടിൽ തിരുമാറാകട്ടെ. എത്രയാ തങ്ങളെ ഒരു സെന്റിന്? 70,000 രൂപ. ഒരു സെന്റിന് 70,000 രൂപ. എത്ര സെന്റിന്റെ പൈസ കിട്ടാണ്ട്? എത്ര പൈസ വേണോ? എത്ര സെന്റിന് പൈസ വേണം? 70 സെന്റിന്റെ പൈസ ഉണ്ട്. അപ്പൊ 70 ആളും ഏറ്റെടുത്താൽ വളരെ പെട്ടെന്ന് കഴിയും. ഇല്ലെങ്കിൽ ഒരാൾ ഒരു 10 ഏറ്റെടുക്കുകയാണെങ്കിൽ 7 ആള് പറഞ്ഞാൽ മതി. അത് ഓരോരുത്തർ കഴിവനുസരിച്ച് എല്ലാരും പറയാം, സ്റ്റേജിലുള്ളവരും പറയാ, സദസ്സിലുള്ളവരും പറയാം. ഞാൻ എന്റെ വാതിൽ കടക്കാണ്, ഇനി ഞാൻ ഇതിനെ പറ്റി ഒന്നും പറയാം. ഇനി ലാസ്റ്റ് ഇൻഷാല്ലാഹ് ദുആർക്കുമ്പോ ഇൻഷാല്ലാഹ് നമുക്ക് ദുആ ചെയ്യാം. അത് അള്ളാഹിന്റെ പൊരുത്തത്തിന് വേണ്ടി കൊടുക്കണം, അള്ളാഹിന്റെ പൊരുത്തത്തിന് വേണ്ടി പറയണം. വേറെ ഒരു ലക്ഷ്യവും നമ്മളെ ഖൽബിൽ ഉണ്ടാകരുത്. ഉണ്ടായാൽ അതിന് ഫലം കിട്ടൂല, ദുനിയാവിനും കിട്ടൂല, ആഖിറത്തിനും കിട്ടൂല. അതുകൊണ്ട് നല്ല നിയ്യത്തോടെ അള്ളാഹു ഇത് ഖബൂൽ ചെയ്ത് കിട്ടണം. ഖുർആൻ പറഞ്ഞില്ലേ, ഖുലൂബുഹും വജില, കൊടുക്കുന്ന സമയത്ത് മനസ്സ് പേടിച്ച് പറിച്ചു കൊടുക്കും. എന്തിനു തീർന്നു എന്നുള്ള പേടിയല്ല, അല്ലാഹു ഇത് ഖബൂൽ ചെയ്യുമല്ലേ എന്നുള്ള പേടി, ഇത് കൊടുത്താൽ അല്ലാഹു സ്വീകരിക്കുമല്ലേ എന്നുള്ള പേടിയോടുകൂടി അല്ലാഹു സ്വീകരിക്കണം എന്ന് നിയ്യത്ത് ചെയ്തുകൊണ്ട് കൊടുക്കണം. നല്ല നിയ്യത്തോടെ കൊടുത്തോളൂ ഇൻഷാല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ എല്ലാ അമലുകളും ഖബൂൽ ചെയ്യട്ടെ. ഞാൻ പറഞ്ഞ വിഷയത്തിലേക്ക് പോകുന്നു. وَلَقَدْ آتَيْنَا لُقْمَانَ الْحِكْمَةَ أَنِ اشْكُرْ لِلَّهِ.
അള്ളാഹു പറയാണ് ലുഖ്മാനുൽ ഹകീം റളിയല്ലാഹു അൻഹുവിന് നമ്മൾ വലിയ വിവരം കൊടുത്തു, അറിവ് കൊടുത്തു, ഉള്ളതുള്ളതുപോലെ അറിയുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യാൻ കഴിയുക, അതാണല്ലോ അൽ ഹിക്മത്ത്. മഹാനായ ലുഖ്മാനുൽ ഹകീം റളിയല്ലാഹു അൻഹുവിന് നമ്മൾ വലിയ ഹിക്മത്ത് കൊടുത്തു, അൽ ഹിക്മത്ത് കൊടുത്തു. എന്താണ് അൽ ഹിക്മത്ത്? നല്ല ചൂടുകൾ വേണം അവരെ കുടിക്കാൻ. അനുസ്കുറിലില്ല, അല്ലാഹുവിന് നന്ദി ചെയ്യണം, അല്ലാഹുവിന് നന്ദി ചെയ്യണം. അല്ലാഹുവിനല്ലേ നന്ദി ചെയ്യേണ്ടത്? കാരണം നന്ദി ചെയ്യേണ്ടത് ആർക്കാ? നമുക്ക് ഇങ്ങോട്ട് ഗുണം ചെയ്തവന്, എല്ലാ ഗുണവും ചെയ്തു തന്നവനാരാ? അല്ലാഹ് അല്ലേ? അല്ലാഹു അല്ലാതെ കൊടുക്കുന്നവനും തടയുന്നവനും ഇല്ലല്ലോ. എല്ലാം തന്നവൻ അല്ലാഹ്, ഇനി തരുന്നവനും അല്ലാഹ്. സുഹൃത്തുക്കളെ, ഈ പാവപ്പെട്ട എനിക്ക് ഈ സദസ്സിൽ വന്ന് നിൽക്കാനുള്ള കഴിവ് തന്നവൻ അല്ലാഹ്, ഈ സ്റ്റേജ് ഒരുക്കി തന്നവൻ അല്ലാഹ്, നിങ്ങളുടെയൊക്കെ മനസ്സിൽ ഈ സദസ്സിലേക്ക് വരാൻ തോന്നിപ്പിച്ചവൻ അല്ലാഹ്, എന്നെ ക്ഷണിക്കാൻ ഇതിന്റെ സംഘാടകരെ തോന്നിപ്പിച്ചവൻ അല്ലാഹ്, ഈ സദസ്സിൽ വന്ന് എനിക്ക് അല്ലാഹു തആല തന്ന ചെറിയ അറിവ് ആ അറിവ് വിതരണം ചെയ്യാൻ, അറിവ് ചെലവാക്കാൻ. ഓരോരുത്തർക്കും അല്ലാഹു കൊടുത്തതല്ലേ ചെലവാക്കേണ്ടത്? പണം കൊടുത്തവർ പണം ചെലവാക്കണം, ഇൽമു അല്ല കൊടുത്തവർ ഇൽമു ചെലവാക്കണം, ആരോഗ്യം കൊടുത്തവർ ആരോഗ്യം ആവശ്യത്തിന് ചെലവഴിക്കണം. അങ്ങനെ ഓരോന്നും അല്ല കൊടുത്തവൻ അവൻ കൊടുത്ത കാര്യങ്ങൾ നല്ലതിനു വേണ്ടി ചെലവഴിച്ച് നന്ദി ചെയ്യണം. അനിസ്കുറിലില്ല, അല്ലാഹുവിന് നന്ദി ചെയ്യണേ. നാരങ്ങൊള്ളം വേണ്ട, നല്ല ചൂടുള്ള കൊണ്ട. അനിസ്കുറിലില്ല, അല്ലാഹുവിന് നന്ദി ചെയ്യണേ. അതാണ് മഹാനായ ലുഖ്മാനുൽ ഹകീം റളിയല്ലാഹു അൻഹുവിന് കൊടുത്ത ഏറ്റവും വലിയ വിവരം. ഇത് പറഞ്ഞുകൊണ്ട് അല്ലാഹ് പറയാണ്, വമൻ യസ്കുറു ഫഇന്നമാ യസ്കുറു നഫ്സിഹി വമൻ കഫറ ഫഇന്നല്ലാഹ വനിയുൻ ഹമീദ്. വല്ലവനും നന്ദി ചെയ്താൽ, സദസ്സിൽ ഇരിക്കുന്നവർ സ്റ്റേജും പോലെ നോക്കാനേ പാടില്ല, സ്റ്റേജിന്റെ പരിസരവും നോക്കാൻ പാടില്ല. ഒരാൾ ഖുതുബ ഓതുമ്പോ മിമ്പറാണോ നോക്കേണ്ടത്? ഖുതുബ ഓതുന്ന ആളെയാണോ നോക്കേണ്ടത്? പള്ളിയിന്റെ ചുമരോ നോക്കേണ്ടത്? അല്ലെങ്കിൽ ഈ മിമ്പർ മേൽ നിന്ന് ഖുതുബ ഓതുന്ന ആളെയാണ് നോക്കേണ്ടത്? ആരെയോ അവനെ നോക്കണ്ടേ? ഖുതുബോധം ഖതീബിനെയാണോ നോക്കണ്ട്? അല്ലെ മിമ്പറിന്റെ ഭംഗിയും അതുപോലെ തന്നെ പള്ളിയിന്റെ ചുമരും അതിന്റെ കൊത്തുപണിയൊക്കെയാണോ എന്താ നോക്കണ്ടേ? അറിയാമോക്കണ്ടേ? പ്രസംഗിക്കുന്ന ആളെ മാത്രം, പുറത്തുള്ള ഒരൊറ്റ മനുഷ്യനെ നോക്കാൻ പാടില്ല. വേറെ ആരെയും നോക്കിപ്പോരുത് എന്ന് മനസ്സിലാക്കിയിട്ടാണ് മിമ്പറിൽ ഖതീബിനെ മാത്രം ആക്കിയ, കാരണം ശ്രദ്ധ മാറാതിരിക്കാൻ. ഓ സുഹൃത്തുക്കളെ, അല്ലാഹു അവന്റെ ഖുർആനിൽ പറയാണ്, വമൻ യസ്കുറു വല്ലവനും നന്ദി ചെയ്താൽ, ഫൈന്നമാ യസ്കുറു ലിനഫ്സിഹി, അവൻ നന്ദി ചെയ്യുന്നത് അവന്റെ ശരീരത്തിന് തന്നെയാണ്. അവൻ നന്ദി ചെയ്താൽ അതിന്റെ ഗുണമാർക്കാണ് അവന് തന്നെയാണ്. അല്ലാഹുവിനൊന്നും കിട്ടാനില്ല. നിങ്ങൾ ആരും നിസ്കരിച്ചില്ലെങ്കിൽ അല്ലാഹുക്കൊന്നും വരൂല. നിങ്ങൾ ആരും 5 പൈസ കൊടുത്തില്ലെങ്കിൽ അല്ലാഹുക്കൊന്നും വരൂല. ഞാനൊരൊറ്റ ദിവസവും പ്രസംഗിച്ചില്ലെങ്കിൽ അല്ലാഹുക്ക് ഒരു ചുക്കും സംഭവിക്കൂല. ഓ സുഹൃത്തുക്കളെ, അല്ലാഹ് പറയാണ്, അദാ വമൻ കഫറ, വല്ലവനും നന്ദികേട് കാണിച്ചാൽ, ഫഇന്നല്ലാഹ ഗനിയുൻ ഹമീദ്. കഫറ എന്ന വാക്കിന് നന്ദികേട് ചെയ്യുക എന്നർത്ഥമുണ്ട്. വെറും ഇസ്ലാം എന്ന് പുറത്തു പോവുക എന്ന് മാത്രമല്ല അർത്ഥം. വമൻ കഫറ, വല്ലവനും നന്ദികേട് കാണിച്ചാൽ, ഫഇന്നല്ലാഹ ഗനിയുൻ ഹമീദ്. നിശ്ചയമായും അല്ലാഹു തആല ഒരാളിലേക്കും ഒന്നിലേക്കും
ആവശ്യമില്ലാത്തവനാണ്. നിങ്ങളെ നന്ദിയോ, നിങ്ങളുടെ നിസ്കാരമോ, നോമ്പോ, സകാത്തോ, ഹജ്ജോ, സദഖയോ, ഖുർആനോ, തൗദിക്റോ, പേരോടത്ത് റഹ്മാന്റെ പ്രസംഗമോ, ഒന്നും അല്ലാഹുവിന് ആവശ്യമില്ല. വനിയുൻ ഹമീദ് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നും എപ്പോഴും അവന് സ്തുതിക്കപ്പെടുന്നവനാണ്, പുകഴ്ത്തപ്പെടുന്നവനാണ്. അവനല്ലാതെ യഥാർത്ഥത്തിൽ പുകഴ്ത്തപ്പെടാൻ മറ്റാരുമില്ല. അതുകൊണ്ടല്ലേ ഫലില്ലാഹിൽ ഹംദ്, എല്ലാ പുകഴ്ത്തലും എല്ലാ ഹംദും എല്ലാ സ്തുതിയും അല്ലാഹുവിനാണ്. അല്ലാഹുവിന് നിങ്ങളിൽ ഒരാളിലേക്കും ഒരാവശ്യവും ഇല്ല. നിങ്ങൾ അല്ലാഹുവിന് നന്ദി ചെയ്യണം. നന്ദി ചെയ്യുന്നില്ലെങ്കിലോ അവനൊന്നും ഇവിടെ വരാനില്ല. ഈ ഒരു വലിയ അറിവാണ് ബഹുമാനപ്പെട്ട ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹുവിന് കൊടുത്ത ഏറ്റവും വലിയ അറിവ്. വേറെയും ഒരുപാട് വിവരങ്ങൾ അല്ലാഹു തആല നൽകിയിട്ടുണ്ട്, നൽകുന്നുണ്ട്. ആ മഹാനായ ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹു മഹാനവരുകൾ സ്വന്തം മകൻ മുസ്ലിമായില്ല, സ്വന്തം മകൻ മുസ്ലിമായില്ല. അപ്പൊ മനസ്സ് വേദനിച്ചു. സ്വന്തം മക്കള് നന്നാകാതിരിക്കുമ്പോൾ ബാപ്പാന്റെയും ഉമ്മാന്റെയും മനസ്സിന്റെ വേദന പറയണോ? മഹാനായ ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹു മനസ്സ് വല്ലാതെ വേദനിച്ചു. അതുകൊണ്ട് തന്നെ മകനെ നന്നാക്കിയെടുക്കാൻ ഒരു ഉപദേശം കൊടുക്കാം, ഒരു വഅദ് പറയാമെന്ന് തോന്നി. അങ്ങനെ ഒരു വഅദ് പറഞ്ഞു. വെള്ളം കിട്ടിയില്ല, ചൂടുള്ളില്ല, ചായ എന്തും കൊണ്ടോ, ചൂടുള്ളൊന്നുമില്ല, ചൂടുള്ളൊരു സാധനവും. മഹാനായ ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹു മകനെ നന്നാക്കിയെടുക്കാമെന്ന് തോന്നി. അങ്ങനെയാണ് ബഹുമാനപ്പെട്ടവർ ഉപദേശം നൽകുന്നത്. അതാണ് ശേഷം അല്ലാഹ് പറയുന്നു, വഇദ് ഖാല ലുഖ്മാനു ലിബ്നിഹി, ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹു മഹാനവരുടെ മകനോട് പറഞ്ഞ സന്ദർഭം, വഹുവ യഇദുഹു, ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹു വഅദ് പറയുകയാണ്, മകനോട് ഉപദേശം നൽകുകയാണ്. യാ ബുനയ്യ, എന്റെ കുഞ്ഞുമോനെ, എന്റെ പ്രിയപ്പെട്ട ഉമ്മബാപ്പമാര്, രക്ഷിതാക്കൾ ഇവിടെ നന്നായി ശ്രദ്ധിക്കണം. മക്കൾ മോശമായി പോയാൽ ആ മോശമായി പോയ മക്കളെ നന്നാക്കേണ്ടത് നല്ല നിലക്ക് ഉപദേശിച്ചുകൊണ്ടാണ്, അവരെ ചീത്ത പറഞ്ഞുകൊണ്ടല്ല, തെറി വിളിച്ചുകൊണ്ടല്ല, അവരെ വീട്ടിൽ നിന്ന് പുറത്താക്കിയിട്ടല്ല, അവരെ നന്നാക്കിയെടുക്കാൻ സൗമ്യമായ ഭാഷയിലുള്ള ഉപദേശമാണ് ആവശ്യം. അതാണ് അല്ലാഹു തആല ബാപ്പയായ ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹു എന്ന വലിയ മകനെ ഉപദേശിച്ച വിവരം പറയുന്നത്. ഉപദേശിക്കുന്നു, യാ ബുനയ്യ, എന്റെ കുഞ്ഞുമോനെ, ലാ തുശ്രിക് ബില്ലാഹ്, നീ അല്ലാഹുവിൽ ഒരു വസ്തുവിനെയും ഒരു വ്യക്തിയെയും ഒരു പോയിന്റിലും പങ്കുചേർക്കരുതേ. അല്ലാഹുവിന് ഒരു പോയിന്റിലും ഒരാളും തുല്യനില്ല, ഒന്നിനും തുല്യതയില്ല. ശിർക്ക് പാടില്ല. അല്ലാഹുവിന് ഒരു വിഷയത്തിലും ഒരു തുല്യനും ഇല്ല. അല്ലാഹു ഏകനാണ്. ഖിയാമുഹു ബിൻ നഫ്സി വഹദാനിയ മുനസ്സഹുൻ ഔസാഫുഹു സനിയ. അല്ലാഹുവിന് ഒരു വിഷയത്തിലും തുല്യനില്ല, ഒരാളും തുല്യനില്ല. അല്ലാഹു എല്ലാ നിലക്കും ഏകനാണ്. അത് എന്റെയും നിങ്ങളെയും മനസ്സിൽ ഉറപ്പിച്ചു വെക്കണം. അതുണ്ടാകുമ്പോഴേ മനുഷ്യൻ മുവഹിദാകൂ, അതുണ്ടാകുമ്പോഴേ മനുഷ്യൻ മുസ്ലിമാകൂ.
അല്ലാഹുവിന് ഒരു വിഷയത്തിലും ഒരു കൂറുകാരനുമില്ല. ലൈസ ലഹു ശരീകും ഫിൽ മുൽക്ക്, അധികാരത്തിൽ അല്ലാഹുവിന് ഒരാൾക്കും കൂറില്ല. ഒരു മലക്കിനോ ഒരു ജിന്നിനോ ഒരു മനുഷ്യനോ ഒരു നബിക്കോ ഒരു വലിയനോ ഒരാൾക്കും അല്ലാഹുവിന്റെ ഒരധികാരത്തിലും ഒരു കൂറുമില്ല. സർവ അധികാരങ്ങളും അല്ലാഹുവിന് മാത്രമാണ്. അതാണല്ലോ തബാറകല്ലദീ ബിയദിഹിൽ മുൽക്ക് വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ. സർവാധികാരങ്ങളും അല്ലാഹുവിന് മാത്രമാണ്. ഞാൻ ഈ അടുത്ത് പ്രസംഗിച്ച പല സ്റ്റേജിലും വെച്ച് പറഞ്ഞിരുന്നു, ആ സദസ്സിൽ വരാത്ത പലരും ഈ സദസ്സിൽ ഉണ്ടാകാമെന്നതിനാൽ ഞാൻ ഇവിടെയും അത് ആവർത്തിച്ച് പറയട്ടെ. എന്റെ ചെറുപ്പക്കാരൊക്കെ ഒന്ന് എഴുന്നേറ്റ് നിൽക്കണം. നിങ്ങളോടെല്ലാവരോടും ഒരു വസീയത്ത് പറയാനാണ്. ആ വസീയത്ത് എന്താണ്? അതാ മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിച്ചു ഒരു സൂറത്തിനെ സംബന്ധിച്ച്. ആ സൂറത്ത് ഏതാണ്? അത് സൂറത്തുൽ മാനിഅ, സൂറത്തുൽ മന്നാഅ, സൂറത്തുൽ വാഖിയ, അങ്ങനെ സൂറത്തുൽ മുഞ്ചിയ, ഇങ്ങനെ പല പേരുകളുമുള്ള ഒരു സൂറത്താണ്. ആ സൂറത്ത് നമ്മൾ സാധാരണയായ എന്താണ്, കുറെ ആളുകൾ ബാക്കിൽ വന്ന് നിൽക്കുന്നത്, വയലിൽ കണ്ടു മുമ്പിലാ വന്ന് നിൽക്കുന്നത്. പണ്ഡിയർമാർക്കൊക്കെ പണിയുമ്പോ കുറച്ച് കഴിഞ്ഞ് തരാം, അപ്പം ബാക്കിൽ വന്ന് നിന്നാ മതി. ഇപ്പം ബാക്കിൽ കണ്ട എല്ലാവരും വന്ന് വയലിൽ കിട്ടുന്നു. തബാറക്ക സൂറത്ത് ഒരാൾ ഓരോ ദിവസവും രാത്രിയിൽ ഓതിയാൽ, നമ്മൾ വലിയ ഇരുട്ടിൽ കിടക്കുന്ന ഒരു സമയമില്ലേ, ആ കിടത്തം നമുക്ക് സന്തോഷത്തിൽ കിടക്കേണ്ടതുണ്ടല്ലോ. അത് ഖബറിലെ കിടത്തമാണേ മുഅ്മിനീങ്ങളെ. ആ ഖബറിൽ കിടക്കുന്ന സമയത്ത് യാതൊരു ശല്യവുമില്ലാതെ, യാതൊരു വിഷമവുമില്ലാതെ, ഒരു അദാബുമില്ലാതെ സന്തോഷത്തോടെ ഖബറിൽ കിടക്കാൻ കഴിയും. അതിനെന്ത് വേണം? എല്ലാ രാത്രിയും തബാറക്ക സൂറത്തോതണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് തബാറക്ക സൂറത്തോതാതെ, അലിഫ് ലാം മീം തൻസീലു സജദ ഓതാതെ ഒരു രാത്രിയും കിടന്നുറങ്ങിയിട്ടില്ല. അതുകൊണ്ട് നിങ്ങളൊക്കെ എഴുന്നേൽപ്പിച്ച് നിർത്തിയത് എല്ലാവരും മനസ്സിൽ ഉറപ്പിക്കണം. തബാറക്ക സൂറത്ത് ഇന്ന് മുതൽക്ക് രാത്രി ഓതിയിട്ടല്ലാതെ ഞാൻ കിടന്നുറങ്ങൂല. എനിക്കെന്റെ ഖബറിൽ സന്തോഷത്തോടെ കിടക്കണം എന്നെല്ലാവരും മനസ്സിലൊന്ന് ഉറപ്പിക്കണം. ഉറപ്പിച്ചവർക്കൊക്കെ ഇരിക്കാം. അല്ലാഹു അതിന് നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആ തബാറക്ക സൂറത്തിന്റെ തുടക്കം അല്ലാഹുവിന്റെ അധികാരത്തെ കുറിച്ചാ പറയുന്നത്. തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്ക്, അധികാരം മുഴുവനും ഏതൊരു തന്റെ കൈവശത്തിലാണോ അവൻ പരിശുദ്ധനാണ്. സ്ത്രീകളെടുത്തും പുരുഷന്മാരെടുത്തും രണ്ട് ബക്കറ്റ് കൊടുത്തേക്കുന്നു. സ്ത്രീകളൊക്കെ കഴിയുന്നതും പൊന്ന് കൊടുത്തേക്കണം, നല്ല സ്വർണം കൊടുത്തേക്ക, നല്ല പൈസ കൊടുത്താച്ചാലും കുഴപ്പമില്ല. പുരുഷന്മാരെ കയ്യിൽ സ്വർണം ഉണ്ടാവില്ല, അതുകൊണ്ട് അവർ നല്ല പൈസ അവർക്കും കൊടുത്തേക്ക. ഈ 5 രൂപയും 10 രൂപയും എന്നിട്ട് എവിടെയും മതിയാവില്ല, നല്ല സംഖ്യ കൊടുത്തേക്ക. അള്ളാഹു നന്നായിട്ട് കൂടുതൽ നിങ്ങൾക്കും തരട്ടെ. എല്ലാവരും സഹകരിക്കണം. സഹോദരന്മാരെ, ഞാൻ പറഞ്ഞു വന്നത് അള്ളാഹുവിന്റെ അധികാരത്തിൽ വേറെ ആർക്കും ഒരു കൂറും ഇല്ല. അവനിവിടെ ഉദ്ദേശിച്ചത് എന്താണോ അതവൻ നടപ്പാക്കും. അവൻ തീരുമാനിക്കാത്തത് നടപ്പാക്കാൻ കഴിയില്ല, ഒരാൾക്കും നടപ്പാക്കാൻ കഴിയില്ല. ഒരാൾക്കും ഇവിടെ ഒന്നും ചെയ്യാൻ കഴിയൂല. ഖുലില്ലാഹുമ്മ മാലികൽ മുൽക്കി തൂത്തിൽ മുൽക്ക മൻ തശാ وتنزع الملك ممن تشاء وتعز من تشاء وتذل من تشاء
സുഹൃത്തുക്കളെ, ഏത് അധികാരമുണ്ടോ ഏത് കാര്യങ്ങളുടെ മുഴുവനും അള്ളാഹുവിന് മാത്രമാണ്. സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് വലിയ അധികാരം കൊടുത്തു. സുലൈമാൻ നബി അലൈഹി സ്വലാമിന് പക്ഷിയുടെ സംസാരം അറിയാം, മൃഗങ്ങളുടെ സംസാരം അറിയാം. സുലൈമാൻ നബി അലൈഹിസ്സലാം കൽപ്പിച്ചാൽ കാറ്റ് സുലൈമാൻ നബി പറയുന്നത് പോലെ ചലിക്കും. സുലൈമാൻ നബി അലൈഹിസ്സലാമിനെ എവിടെ വേണമെങ്കിലും എത്തിച്ചു കൊടുക്കും. അങ്ങനെ തുടങ്ങിയിട്ട് സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ ഭരണത്തിൻ കീഴിൽ ജിന്നുകളെ അല്ലാഹു തആല പാകപ്പെടുത്തി കൊടുത്തു. അങ്ങനെ എല്ലാം അടക്കി ഭരിച്ച രാജാവാണ് നബിയുല്ലാഹി സുലൈമാൻ. ആ സുലൈമാൻ നബിയുടെ അധികാരം അല്ലാഹുവിന്റെ അധികാരത്തിൽ കൂറുകൂടിയതല്ല. അള്ളാഹിന്റെ അധികാരത്തിൽ ഒരാൾക്കും പങ്കില്ല, കൂറില്ല. അവൻ കൊടുക്കുന്നത് കിട്ടുകയാണ്, അവൻ ഓരോ സെക്കൻഡിലും കൊടുക്കുന്നത് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അവന്റെ അധികാരത്തിൽ ഒരാൾക്കും കൂറില്ല. തീക്ക് കരിക്കാൻ അധികാരമില്ല, തീക്ക് കരിക്കാൻ അധികാരമുണ്ടെങ്കിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ കരിക്കാൻ തീക്ക് കഴിയണമായിരുന്നു, കഴിഞ്ഞിട്ടില്ല. കത്തിക്ക് മുറിക്കാൻ കഴിവില്ല, മുറിക്കാൻ കത്തിക്ക് കഴിവുണ്ടായിരുന്നുവെങ്കിൽ സുഹൃത്തുക്കളെ, ബഹുമാനപ്പെട്ട ഖദിർ അലൈഹിസ്സലാത്തു വസ്സലാമാണെന്ന് പറയപ്പെടുന്നു. മഹാപണ്ഡിതന്മാർ പലരും പറയുന്നു ഖദിർ അലൈഹിസ്സലാമാണെന്ന്. ദജ്ജാല് ഖിയാമത്ത് നാളിൽ വരുമ്പോ ആ ദജ്ജാല് ഞാൻ ദൈവമാണ് ഇലാഹാണെന്ന് വാദിക്കുമ്പോ നീ വ്യാജനാണടോ കള്ളനാണടോ എന്ന് പറഞ്ഞ് ജനങ്ങളുടെ മുമ്പിൽ ഈമാന് പ്രഖ്യാപിക്കുന്നു ആ മഹാൻ. അത് പ്രഖ്യാപിക്കുമ്പോൾ ദജ്ജാല് അദ്ദേഹത്തെ പിടിച്ച് അറുത്ത് കളയുന്നു. അറുത്തതിന് ശേഷം അദ്ദേഹത്തിന്റെ ശരീരത്തിന്റെ രണ്ട് കഷ്ണങ്ങൾക്കിടയിൽ ദജ്ജാൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു, അദ്ദേഹത്തെ ജീവിപ്പിക്കുന്നു. എന്നിട്ട് വീണ്ടും ഞാനാണ് ദൈവമെന്ന് നീ വിശ്വസിക്കില്ലേ എന്ന് ചോദിക്കുമ്പോൾ നീ കള്ള ദജ്ജാലാണെന്ന് വീണ്ടും സത്യം പറയുന്ന ആ മഹാൻ. ഇവിടെ ഒരു വലിയ പാഠമുണ്ട് മുഅ്മിനീങ്ങളെ. ഒരാൾ അത്ഭുതം കാണിക്കുന്നു എന്നതുകൊണ്ട് അയാൾ നല്ലവനാകണമെന്നില്ല. ഏറ്റവും വലിയ അത്ഭുതമല്ലേ മരിച്ചവരെ ഹയാത്താക്കൽ. ആ മരിച്ചവരെ ഹയാത്താക്കുക എന്ന അത്ഭുതം ദജ്ജാല് കാണിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്. അത് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യാണ്. അത്ഭുതം കാണിക്കുന്നവന്റെ പിന്നാലെ പോകാൻ ഇസ്ലാം ദീനിൽ ഒരു സ്ഥലത്തും പറഞ്ഞിട്ടില്ല. നാര പിന്നാലെ പോകാനാ പറഞ്ഞത്? അതിശേഷം ഇൻഷാല്ലാ ലുഖ്മാനുൽ ഹകീമിന്റെ ഉപദേശം വരുമ്പോ ഞാൻ നിങ്ങൾ കോതി കേൾപ്പിക്കുന്നുണ്ട്. അള്ളാഹുവിലേക്ക് മനസ്സുകൊണ്ട് മടങ്ങിയ മഹാന്മാരെയാണ് പിന്തുടരേണ്ടത്, അല്ലാതെ അത്ഭുതം കാണിക്കുന്നവനെ പിന്തുടരണം എന്നൊരു സ്ഥലത്തും ഖുർആനിൽ അല്ലാഹു പറഞ്ഞിട്ടില്ല, ഹദീസിൽ നബിദങ്ങളും പറഞ്ഞിട്ടില്ല. ഒരുപാട് ആളുകൾക്ക് ശൈത്താനുമായുള്ള ബന്ധം കാരണത്താൽ അത്ഭുതങ്ങൾ പ്രകടിപ്പിക്കാൻ സാധിച്ചേക്കും. അതാ ദജ്ജാലിന് മരിച്ചവരെ വരെ ഹയാത്താക്കാൻ സാധിച്ചേക്കും. ആ അത്ഭുതം കണ്ടിട്ട് അവനൊരു നല്ല മനുഷ്യനാണെന്ന് പോലും തെറ്റിദ്ധരിച്ചുകൂടാ. അവൻ വ്യാജനാണ്, അവൻ മുശ്രിക്കാണ്, അവൻ അതാ ഇസ്ലാമിന്റെ പുറത്തുള്ള കഫറാണ്. അവനെ ഒരിക്കലും അംഗീകരിച്ചുകൂടാ. അത്ഭുതം കാണിക്കുന്നു എന്ന നിലക്ക് അംഗീകരിച്ചുകൂടാ. അപ്പൊ അത്ഭുതം കാണിക്കുന്നു എന്നത് സത്യത്തിന്റെ മാനദണ്ഡമല്ല. ഇരിക്കട്ടെ, മഹാനായ ഖദിർ അലൈഹിസ്സലാത്തു വസ്സലാം അപ്പോഴും സത്യം പറയുന്നു, നീ കള്ളനാണ്, നീ ദജ്ജാലാണ്. ഇത് പറയുമ്പോൾ വീണ്ടും ദജ്ജാൽ അവൻ അദ്ദേഹത്തെ പിടിക്കുന്നു. പിടിച്ച് മലർത്തിക്കെടുത്തി പിന്നെയും അറുക്കാൻ വേണ്ടി കത്തി വെച്ച് മുറിക്കുന്നു. നബിതങ്ങൾ പറയുന്നു, ആ മനുഷ്യന്റെ പേര് നബിതങ്ങൾ പറഞ്ഞതല്ല, മറിച്ച് സഹീഹുൽ ബുഖാരി പോലുള്ള ഹദീസുകളിൽ അത് വന്നപ്പോ സഹീഹ് മുസ്ലിം സഹീഹുൽ ബുഖാരി പോലുള്ള ആ ഹദീസിന്റെ ഗ്രന്ഥങ്ങൾ രചിച്ച ഇമാമിങ്ങളുടെ ഗുരുവര്യന്മാരിൽ ചിലർ അത് ഹദ്റ അലൈഹിസ്സലാമാണെന്ന് പറയുന്നുണ്ട്. ഏതായാലും ശരി, ആ മഹാനെ വീണ്ടും ദജ്ജാല് അറുക്കുന്നു. പക്ഷേ അവന്റെ കത്തി വെച്ച് അവൻ ഇങ്ങനെ അറുത്താൽ
തോല് മുറിയൂല, ശരീരം മുറിയൂല. കാരണം ഇവിടെ കത്തിക്ക് മുറിക്കാൻ അധികാരമില്ല. അല്ലാഹു കഴിവ് കൊടുത്താലല്ലാതെ കത്തി മുറിക്കൂല. അല്ല കഴിവ് കൊടുത്താലല്ലാതെ അതാ തീ കരിക്കൂല. അല്ല കഴിവ് കൊടുത്താലല്ലാതെ ഒരു മരുന്നും രോഗം സുഖപ്പെടുത്തൂല. അല്ല കഴിവ് കൊടുത്താലല്ലാതെ ഒരു വലിയനോ ഒരു നബിക്കോ ഒരു മലക്കിനോ ഒരാൾക്കും ഇവിടെ ഒന്നും ചെയ്യാൻ കഴിയൂല. അല്ലാഹു എല്ലാറ്റിനും കഴിവുള്ളവനാണ്. പക്ഷേ അവന്റെ അധികാരം, ആ വിശാലമായ അധികാരം, അവനതാ പലർക്കും പല കാര്യങ്ങളും ചെയ്യാനുള്ള അധികാരം അല്ലാഹു കൊടുക്കും. അങ്ങനെ അമ്പിയാക്കൾക്ക് മുഅ്ജിസത്ത് പ്രകടിപ്പിക്കാനുള്ള അധികാരം അല്ലാഹു കൊടുക്കും. ഔലിയാക്കൾക്ക് കറാമത്ത് പ്രകടിപ്പിക്കാനുള്ള അധികാരം കൊടുക്കും. അതെല്ലാം റബ്ബിന്റെ അധികാരത്തിൽ തന്നെ. ഒരു വിഷയത്തിലും റബ്ബിന് തുല്യനില്ല. ലാ തുശ്രിക് ബില്ലാഹ്, അല്ലാഹുവിൽ ആരെയും പങ്കു ചേർക്കരുത്, ആരെയും ഒന്നിനെയും പങ്കു ചേർക്കരുത്. അല്ലാഹുവിന് തുല്യനായി ആരുമില്ല. നിങ്ങൾ ആ കസേരമ്മ എവിടെ ഇരുന്നോളി, നിങ്ങൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോണ്ടല്ലോ. ഞാൻ ഉറക്കം വെച്ചിട്ട് ഞാനിവിടെ വന്നതിന് ശേഷം ഒരു മണിക്കൂർ ഉറങ്ങണോ വെച്ചു. അപ്പോൾ നിങ്ങളെ സംഘാടകർ വന്നിട്ട് പറഞ്ഞ് 9 മണി വരെ മാത്രമേ പെർമിറ്റ് ഉണ്ടാവുള്ളൂ. എന്നാൽ അവനെ വേഗം ഇങ്ങോട്ട് പോരാ അയച്ചു. ഇവിടെ വന്ന് ഇവിടെ വന്ന് എത്തിയ ശേഷനോട് പറഞ്ഞ് 11 മണി വരെ പ്രസംഗിക്കാം. എനിക്ക് മനസ്സിലായില്ല, എൻ്റെ മസ്സുകളെ മനസ്സിലായില്ല. അപ്പൊ അല്ലാഹുവിൽ പങ്കുചേർക്കാൻ പാടില്ല, അല്ലാഹുവിൽ പങ്കുചേർക്കാൻ പാടില്ലെന്ന് പറഞ്ഞിട്ട് മഹാനവറുകൾ സ്വന്തം മകനെ ഉപദേശിക്കുകയാണ്. കാരണം ഈ മകൻ മുശ്രിക്കാണ്, മുസ്ലിമല്ല. വളരെ സൗമ്യമായി ഉപദേശിക്കുകയാണ്, യാ ബുനയ്യ എന്റെ കുഞ്ഞുമോനെ എന്ന് വിളിച്ചുകൊണ്ടാണ് ലുഖ്മാനുൽ ഹക്കീമിന്റെ ഉപദേശം. ഇത് ബാപ്പമാരുമ്മമാര് ശ്രദ്ധിക്കണം. മക്കള് മോശമായാൽ അവരെ ലയനത്ത് ചെയ്യരുത്, ശപിക്കരുത്, അവരെ ചീത്ത പറയരുത്, ശകാരിക്കരുത്, നല്ല ഭാഷയിൽ വിളിച്ചു ഉപദേശിക്കണം. രണ്ടാമതായി എന്റെ ബാപ്പമാരെ ഉമ്മമാരെ, സ്വന്തം മക്കൾ നന്നാകാൻ വേണ്ടി ദുആ ചെയ്യണം. നിങ്ങൾ മക്കൾ നന്നാകാൻ വേണ്ടി നടത്തുന്ന ദുആ അത് വലിയ ഇജാബത്തുള്ള ദുആയാണ്. സ്വന്തം മക്കൾക്ക് വേണ്ടി ബാപ്പ ഉമ്മമാര് നടത്തുന്ന ദുആ വലിയ ഇജാബത്തുള്ള ദുആയാണ്. അല്ലാഹുവേ ഞങ്ങളുടെ മക്കളെയും മക്കളെ പരമ്പരകളെയും ഞങ്ങൾക്ക് ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന സന്തോഷത്തിന്റെ മക്കളാക്കണേ. അല്ലാഹ് ഞങ്ങളെ ശിഷ്യന്മാരെയും ശിഷ്യ പരമ്പരകളെയും ഞങ്ങൾക്ക് ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന പരമ്പരകളാക്കണേ. അല്ലാഹ് ഞങ്ങളെ സ്നേഹിക്കുന്നവരും ഞങ്ങളെ സദസ്സുകളിൽ വന്ന് ഒരുമിച്ച് കൂടുന്നവരും ഞങ്ങളെ എല്ലാവരെയും സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണേ. അല്ലാഹ് മഹാനായ ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹു പറയാണ്, ഇന്നസ്സിർക ലദുൽമുൻ അദീം, അല്ലാഹുവിൽ പങ്കുചേർക്കൽ അല്ലാഹുവിന് ഒരു പോയിന്റിലെങ്കിലും തുല്യനുണ്ടെന്ന വിശ്വാസം അത് വളരെ ഭയങ്കരമായ അക്രമമാണ്, വലിയ തെറ്റാണ്, ഏറ്റവും വലിയ തെറ്റ്. ഇത് പറഞ്ഞതിന് ശേഷം പരിശുദ്ധ ഖുർആൻ ലുഖ്മാനുൽ ഹക്കീം തങ്ങളുടെ ബാക്കി ഉപദേശത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് മറ്റൊരു വിഷയം പറയാണ്. വസ്സൈനൽ ഇൻസാന ബിവാലിദൈഹി حملته امه وهنا على وهن وفصاله في عامين ان اشكر لي ولوالديك الي المصير. മനുഷ്യന്മാരോട് നമ്മൾ വസിയത്ത് ചെയ്തിട്ടുണ്ട്. വിവാലിദൈ അവരെ മാതാപിതാക്കളെ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. ഉമ്മ ബാപ്പമാരെ കൊണ്ട് നമ്മളോട് വസിയത്തുണ്ട്. അല്ലാഹുവിന്റെ വസിയത്ത് എന്താ വസിയത്ത്? അല്ലാഹ് പറയാണ്, അതേ മക്കളോട് ഉമ്മ ബാപ്പയെ കൊണ്ട് വസിയ്യത്തിയാൻ കാരണമുണ്ട്. എന്താ കാരണം? ആ ഉമ്മയല്ലേ ഇവനെ വയറ്റിലിട്ട് വല്ലാതെ വിഷമിച്ച് പോറ്റി വളർത്തിയത്.
വയറ്റിൽ നിന്ന് വന്നതിന് ശേഷവും സ്വന്തം ശരീരത്തിൽ നിന്ന് മുലപ്പാല് കൊടുത്ത് പോറ്റി വളർത്തിയത് ഈ മകന്റെ അല്ലെങ്കിൽ മകളുടെ അതാ മലമൂത്ര വിസർജനം നടത്തുന്ന സമയത്ത് അതൊക്കെ കയ്യിൽ പേറിയിട്ട് ശുദ്ധിയാക്കിയത് കുളിപ്പിച്ചത് വസ്ത്രം ധരിപ്പിച്ചത് തുടച്ചു തന്നത് ഉറക്കിയത് മടിയിലിരുത്തിയത് ചുംബിച്ചത് അതൊക്കെ ഉമ്മയല്ലേ യുവാക്കളെ ഉമ്മയല്ലേ ചെറുപ്പക്കാരെ ആ ഉമ്മാക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തത് അഥവാ ആ ഉമ്മാക്ക് അരി വാങ്ങിച്ചു കൊടുത്തത് ആരാണ് ഉമ്മാനെ പോറ്റിയത് ആരാണ് ആ ഉമ്മാക്ക് പാല് വാങ്ങിച്ചു കൊടുത്തത് ആരാണ് ആ ഉമ്മാക്ക് എല്ലാം കൊടുത്തത് ആരാണ് അത് ബാപ്പയല്ലേ ആ ബാപ്പ നിന്നെയും പോറ്റി നിന്റെ ഉമ്മാനെയും പോറ്റി അപ്പോൾ നിന്നെ പോറ്റിയത് ഉമ്മ ഉമ്മ നിന്നെ പോറ്റിയ വിവരം പറഞ്ഞാ തന്നെ പിന്നെ ബാപ്പാന്റെ പറയണ്ടല്ലോ ഉമ്മാനെയും കൂടി പോറ്റുന്ന ആളല്ലേ ബാപ്പ അപ്പൊ ബാപ്പയെയും ഉമ്മയെയും നീ നന്നായി പരിഗണിക്കേണ്ടതുണ്ട് അതാണ് ഓസൈനൽ ഇൻസാ നബി വലിദൈഹി ഹമലത്തു ഉമ്മുഹു വഹനൻ അലാ വഹനിൻ വഫിസാലുഹു ഫീ അമീൻ എന്താണ് അള്ളാന്റെ വസിയത്ത് അനിസ്കുറുലി വലിദൈ എനിക്ക് നന്ദി ചെയ്യണേ അള്ളാഹു ആകുന്ന എനിക്ക് നന്ദി ചെയ്യണം നിന്റെ ബാപ്പാനെയും ഉമ്മാനെയും സൃഷ്ടിച്ചത് ഞാനാണ് അതെ അവരെ വിവാഹം ഏതാ തീരുമാനിച്ചു നടപ്പാക്കിയവൻ ഞാനാണ് നിന്നെ ജനിപ്പിച്ചവൻ ഞാനാണ് നിന്റെ ഉമ്മയുടെ വയറ്റിൽ മുലപ്പാല് കൊടുത്തവൻ ഞാനാണ് എല്ലാം എല്ലാം ഞാനാണ് അതുകൊണ്ട് ആദ്യമായി പറയുന്നു എനിക്ക് നന്ദി ചെയ്യണേ രണ്ടാമതായി പറയുന്നു നിന്റെ ജന്മത്തിനും വളർച്ചക്കുമൊക്കെ നിമിത്തമായ നിന്റെ ഉമ്മവാപ്പമാർക്ക് നന്ദി ചെയ്യണേ ഏറ്റവും വലിയൊരു വിഷയമാണ് ഉമ്മാനെയും ബാപ്പാനെയും വളരെ നന്നായി കെയർ ചെയ്യണം നന്നായി ശ്രദ്ധിക്കണം നന്നായി പരിചരിക്കണം നന്നായി ബഹുമാനിക്കണം നന്നായി സ്നേഹിക്കണം എന്റെ ചെറുപ്പക്കാരെ പലരുണ്ട് നിക്കാഹ് നടക്കാൻ പോവുക ആ നിക്കാഹ് നടക്കാൻ പോകുമ്പോ സാസിലെ തങ്ങന്മാരെ കൈയെല്ലാം പിടിച്ച് ചുംബിച്ച് നല്ല എന്നെ പ്രധാനപ്പെട്ട ആലിമ്യങ്ങളെ കൈ പിടിച്ച് ചുംബിച്ച് നല്ല എന്നെ കുഴപ്പമൊന്നുമില്ല പക്ഷെ സ്വന്തം ബാപ്പാന്റെ കൈ പിടിച്ച് ചുംബിക്കാൻ മറന്നു പോകരുത് സ്വന്തം ബാപ്പാന്റെ പിതാവ് ഗ്രാൻഡ് ഫാദർ അവരെ കൈ പിടിച്ച് ചുംബിക്കാൻ മറന്നു പോകരുത് നമ്മള് അവരുടെ കൈക്ക് വലിയ ബർക്കത്തുണ്ട് എന്ന് നമുക്ക് വിശ്വാസം പറയാം അയാളെ കൈക്കെന്ത് ബർക്കത്ത് അയാൾ ഒരു ഒരു നാടൻ ഞാൻ വലിയ മുസ്ലിയാര് ഓ നീ എത്ര വലിയ മുസ്ലിയാരായി എന്റെ ബാപ്പാന്റെ കൈന്റെ ബർക്കത്ത് നിന്റെ കൈക്കുണ്ടാ നിന്റെ പിതാവിന്റെ കൈക്ക് നിനക്ക് വലിയ ബർക്കത്ത അതുകൊണ്ട് ബാപ്പ ഉമ്മാന്റെ സമ്മതമില്ലാതെ ഒരു സംഗതിക്കും മുതിര സുബ്ഹാനല്ലാഹ് ഇതിന്റെ മുമ്പ് ഒരു വിളവൻ മുസ്ലിയാര് അയാള് വിളവല്ല അയാള് വാസ്തവത്തിൽ വിളവല്ലത് അയാള് ധാരണ വിളവാണ് അയാള് വിവാഹമൊക്കെ കഴിച്ച് കുട്ടികളൊക്കെ ആയതിന്റെ ശേഷം വേറൊരു വിവാഹം കഴിക്കാൻ വിചാരിച്ചു അങ്ങനെയുണ്ടോ ചിലർ ഒന്ന് മതിയാകാത്തവരുണ്ടാവും ഒന്ന് മതിയാകാതെ രണ്ടാമത് വിവാഹം കഴിച്ചാൽ എത്ര 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 കല്യാണം കഴിക്കാം മുസ്ലിം പുരുഷന്മാർക്ക് എത്ര കല്യാണം കഴിക്കാം നാലോ നമുക്കൊക്കെ നാല് കല്യാണം കഴിക്കാൻ പറ്റും നാല് കല്യാണം കഴിക്കുന്ന ആരെങ്കിലും ഉണ്ടാവും എനിക്കൊന്നും പറ്റൂല നാല് വിവാഹം കഴിക്കണ അതിനൊരു പാട് നിബന്ധന ഉണ്ട് ആ നിബന്ധന ഒക്കെ ഒപ്പിച്ച് കൊണ്ടുപോകാൻ വലിയ പ്രയാസമുണ്ട് അതുകൊണ്ട് നാല് കഴിക്കാന്ന് എല്ലാവരും കാണാതെ പഠിച്ചേക്കണ്ട ഈര കഴിക്കാത്തവരാ പറയുന്നത് നാല് അപ്പോ നാല് വിവാഹം പറ്റുന്നവർ വളരെ കുറച്ചേ ഉള്ളൂ രണ്ടെന്നെ പറ്റുന്നവർ വളരെ കുറച്ചേ ഉള്ളൂ ഒന്നെന്നെ പറ്റണമെങ്കിൽ അതിനൊരുപാട് കാര്യം വേണം അതുകൊണ്ട് നല്ല ആലോചിച്ച് പഠിച്ചിട്ടൊക്കെ ചെയ്താൽ മതി പറഞ്ഞത് രണ്ടാമത്തെ വിവാഹം കൂടി കഴിക്കണോ അല്ലെ മൂന്നാമത്തെ ബാപ്പാനോട് സംബന്ധിച്ച് ചോദിക്കാണ്ട് നിക്കാഹിന് ചെയ്യുമ്പോ ഒരു വിഷമം അപ്പൊ മൊയ്ലാരം എല്ലാം പോയിട്ട് ബാപ്പാനോട് പറയാ എന്താ ബാപ്പാനോട് മൊയ്ലാരാണല്ലോ എനിക്കിന്നൊരു നിക്കാഹ് ഉണ്ട് ഞാൻ പോയി നിക്കാഹ് ഇത് വരട്ടെ ബാപ്പ സ്വാഭാവികമായിട്ടും വിചാരിക്കും എന്താ വേറൊരു തന്നിക്കായ അംഗത്തൊക്കെ പിന്നെ ഇത് പറഞ്ഞു കൊടുക്കാനുള്ള കാതിയാലാകുകയാണ് ബാപ്പ ആയിക്കോട്ടെ സമ്മതം കൊടുത്ത് പറഞ്ഞു പോയി ഒരു പെണ്ണിനെയും കെട്ടിക്കൊണ്ടിരിക്കാണ് കല്യാണം കഴിച്ചു കൊണ്ടിരിക്കാണ് ഇപ്പനോട് സമ്മതിച്ചിട്ടില്ലേ പോയത് നല്ല സമ്മതം എടുക്കാം ഇങ്ങനെയല്ല സമ്മതം എടുക്കില്ല ശരിക്ക് ആരെയും പറ്റിക്കുന്ന വിധത്തിലുള്ള സമ്മതം എടുക്കലല്ല ആത്മാർത്ഥമായിരിക്കണം
മനസ്സിന്റെ അടിത്തട്ടനായിരിക്കണം. അള്ളാഹുവിന്റെ നോട്ടം ഖൽബിലേക്കാണ്. ആ വിവാഹം പിന്നെ മുന്നോട്ട് പോയിട്ടില്ലട്ടോ, തലാഖായി പോയിട്ടില്ല. ഞാൻ പറഞ്ഞു വന്നത് അള്ളാഹുവിന്റെ നോട്ടം ഖൽബിലേക്കാണ്. ബാപ്പ ഉമ്മ അത് വലിയ സംഗതിയാ, നല്ല ബോധം വേണം. ബാപ്പ ഉമ്മയുടെ പൊരുത്തം വേണം. ബഹുമാനപ്പെട്ട തങ്ങളവറുകൾ ഞാൻ ഈ സദസ്സിൽ വന്നപ്പോ ബാപ്പാക്ക് വേണ്ടി ദുആ ചെയ്യണം എന്ന് പറഞ്ഞു. അള്ളാഹുവേ ആ സയ്യിദിന്റെ രോഗം നീ വളരെ പെട്ടെന്ന് തന്നെ സുഖപ്പെടുത്തണം റഹ്മാനെ. അതുപോലെ രോഗമുള്ള ബീവിക്ക് വേണ്ടി ദുആ ചെയ്യാൻ അതേ കണ്ണവന്തങ്ങൾ വരുന്ന സമയത്ത് ടെലിഫോൺ ചെയ്ത് പറഞ്ഞു, അള്ളാഹുവേ തങ്ങളവറുകളുടെ ഉമ്മക്കും റബ്ബേ അതുപോലെ ബന്ധത്തിൽ ആർക്കെന്ത് രോഗമുണ്ടെങ്കിലും ഞങ്ങളിൽ ആർക്കെന്ത് രോഗമുണ്ടെങ്കിലും ഷാഫിയായ നീ ശിഫ നൽകണേ അല്ലാ. രോഗത്തിൽ ആരെയും വലക്കല്ലേ അല്ലാ. ഓ സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞു വന്ന് ബാപ്പ ഉമ്മയുടെ പൊരുത്തം വേണം. ആ ബാപ്പയുടെ ഉമ്മയെ സംബന്ധിച്ച് ഖുർആൻ ഒരു സ്ഥലത്തല്ല പല സ്ഥലത്തും ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ പ്രത്യേകം അല്ല പറയാണ്, ബാപ്പ ഉമ്മക്ക് നന്ദി ചെയ്യണമെന്ന് നമ്മൾ വസിയത്ത് ചെയ്തു. എന്നിട്ട് റബ്ബ് സുബ്ഹാനഹു വതആല പറയുന്ന ഇലയ്യൽ മസീറ് എന്നിലേക്കാണ് മടക്കം, നിങ്ങൾ മടങ്ങി വരുന്നത് എന്നിലേക്കാണ്. അതുകൊണ്ട് നിങ്ങൾ ചെയ്യുന്ന ഓരോ വിഷയങ്ങളെ കുറിച്ചും എന്റെ അടുക്കൽ ചോദ്യമുണ്ട്. വൈൻ ജാഹദക അല അൻ തുശ്രിക ബീമാ ലൈസ ലക ബിഹി ഇൽമുൻ ഫലാ തുതിഹുമാ വസാഹിബുഹുമാ ഫിദ്ദുനിയാ മഅറൂഫാ വത്തബി സബീല മൻ അനാബ ഇലയ്യ തുമ്മ ഇലയ്യ മർജിഉകും ഫൗനബ്ബിഉകും ബിമാ കുന്തും തഅമലൂൻ. അവിടെ ഒരു സംശയം. എന്താ സംശയം? ബാപ്പ സുന്നിയല്ല, ബാപ്പ ഒരു സലഫിയാണ്, അല്ലെ ജമാഅത്ത് ഇസ്ലാമിക്കാരനാണ്, അല്ലെങ്കിൽ വ്യാജ തരീഖത്തുകാരനാണ്, അല്ലെ തബ്ലീഗ് ജമാഅത്തുകാരനാണ്, അല്ലെങ്കിൽ ബാപ്പ മുസ്ലിമല്ല, അച്ഛൻ മുസ്ലിമല്ല, അല്ലെങ്കിൽ അമ്മ മുസ്ലിമല്ല, അല്ലെങ്കിൽ ബാപ്പ കള്ളു കുടിക്കുന്നവനാണ്, അല്ലെങ്കിൽ ബാപ്പ വ്യഭിചാരിയാണ്, എങ്കിൽ ബാപ്പ തോന്നിവാസിയാണ്, അഹലിബീങ്ങളെ ചീത്ത പറയുന്നവനാണ്, ഇങ്ങനെയൊക്കെ ആയാലോ ആ ബാപ്പ നിർബന്ധിക്കുന്നു നീയും അങ്ങനെ തന്നെ ആകണം. അങ്ങനെ ബാപ്പയോ ഉമ്മയോ ഇസ്ലാമിനെതിരായി നിർബന്ധിച്ചാ അവരെ സ്വീകരിക്കേണ്ടതുണ്ടോ അനുസരിക്കേണ്ടതുണ്ടോ? അല്ലാഹ് അവിടെ പറയാണ് ഈ ആയത്തിന്റെ തഫ്സീറിൽ ഖുർആൻ മുഫസ്സിരീങ്ങളൊക്കെ പറയാണ് അല്ലാഹ്ക്കെതിരായി അല്ലാഹന്റെ ദീനിനെതിരായി ഏത് ബാപ്പയോ ഉമ്മയോ ഉപ്പാപ്പയോ ഉമ്മാമയോ ആരെന്ത് പറഞ്ഞാലും അനുസരിച്ചുകൂടാ, ബാപ്പ നിസ്കാരം കലാക്കാൻ പറഞ്ഞാ കലാക്കിക്കൂടാ, ബാപ്പ കള്ളു കുടിക്കാൻ പറഞ്ഞാ കള്ളു കുടിച്ചുകൂടാ, ബാപ്പ മകനോട് നിന്റെ ഭാര്യയുടെ മുഖം നിന്റെ ഭാര്യയുടെ തലയും ആറിടവും ഒക്കെ തുറന്നിട്ടുകൊണ്ട് നടക്കണമെന്ന് പറഞ്ഞാൽ അങ്ങനെ നടത്തിക്കൂടാ. ബാപ്പയോ ഉമ്മയോ വഡ്ഡി വാങ്ങണമെന്നോ വഡ്ഡി കച്ചവടം നടത്തണമെന്നോ പറഞ്ഞ വഡ്ഡിക്കാരനാകാൻ പറ്റൂല. ബാപ്പയോ ഉമ്മയോ അലിമീങ്ങളെ ഗ്രൂപ്പ് തിരിച്ച് കുറ്റം പറയുന്ന ചീത്ത പറയുന്ന കമ്പനി പെട്ടുപോയാൽ നമ്മൾക്കതിൽ പെടാൻ പറ്റൂല. അതാണ് ബാപ്പ ഉമ്മമാർ അല്ലാഹ് പൊരുത്തപ്പെടാത്ത കാര്യത്തിന് നിങ്ങളെ നിർബന്ധിച്ചാൽ നിങ്ങൾ അനുസരിക്കാൻ പാടില്ല. എന്തുകൊണ്ട്? അല്ലാഹനേക്കാൾ വലുതല്ല ബാപ്പ, അല്ലാഹനേക്കാൾ വലുതല്ല ഉമ്മ, അല്ലാഹനേക്കാൾ വലുതാരുമില്ലേ? എന്റെ പ്രിയപ്പെട്ട മുത്തഅല്ലിമീങ്ങളെ, നിങ്ങൾ നന്നായി ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒരു പാവപ്പെട്ട മുത്തഅല്ലിം ഒരു ദിവസം എന്നെ വിളിച്ചു. എന്നെ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, ഉസ്താദേ ഞാനൊരു ദർസിൽ പഠിക്കുന്നു, അല്ലെങ്കിൽ ഒരു ഒരു കോളേജിൽ പഠിക്കുന്നു, അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിൽ പഠിക്കുന്നു. എന്തേ പറഞ്ഞതെന്ന് എനിക്ക് ഓർമ്മയില്ല. ആ സ്ഥാപനത്തിലെ ഉസ്താദ്, ആ ഉസ്താദ് പലപ്പോഴും രാത്രി സമയത്ത് എന്നെ തെറ്റായ പ്രവർത്തനത്തിന് വേണ്ടി നിർബന്ധിക്കുന്നു. ഞാനതിന് കൂട്ടുനിന്നില്ലെങ്കിൽ പൊരുത്തക്കേട് കിട്ടുമെന്ന് പറയുന്നു. ഞാൻ അവിടെ നിന്നില്ലെങ്കിലും അദ്ദേഹത്തെ അനുസരിച്ചില്ലെങ്കിലും പൊരുത്തക്കേട് കിട്ടുമോ എന്നൊരു കുട്ടി ചോദിക്കുകയാണ്. ഇന്നാലില്ലാഹി വ ഇന്നായിലൈഹി റാജിഊൻ. ആ പറഞ്ഞ അധ്യാപകൻ അള്ളാന്റെ പൊരുത്തക്കേട് കിട്ടും. അദ്ദേഹം ആ കുട്ടിയോട് പറഞ്ഞതിനാൽ അദ്ദേഹത്തിന്റെ ഇസ്ലാമിന്റെ കാര്യം തന്നെ വല്ലാതെ ബേജാറിലാണ്. കാരണം എന്തുകൊണ്ട്? ഹറാമായൊരു പ്രവർത്തനം നടത്താൻ അനുവദിച്ചില്ലെങ്കിൽ പൊരുത്തക്കേട് കിട്ടുമെന്ന് പറയാൻ ഇവൻ പടച്ചവനാണോ? ഇവൻ പടച്ചവനാണോ?
ഒരിക്കലും തന്നെ അങ്ങനെയുള്ള ഒരു അന്ധവിശ്വാസത്തിലും ഒരു ചൂഷണത്തിലും ഒരാളും കുടുങ്ങിപ്പോകരുതേ. നിങ്ങൾ കേട്ടിട്ടില്ലേ, ഔലിയാക്കളിൽ വലിയ പ്രമുഖനായ നാല് മദ്ഹബിന്റെ ഇമാമിങ്ങളിൽ ഒരാളായ അബൂ ഹനീഫത്തുൽ കൂഫി റളിയല്ലാഹു അൻഹുവിന്റെ ദർസിൽ മുഹമ്മദ് ഇബ്നുൽ ഹസൻ റളിയല്ലാഹു അൻഹു എന്ന കുട്ടി ദർസിൽ വന്നു ചേർന്നപ്പോൾ നല്ല ഭംഗിയുള്ള കുട്ടിയായിരുന്നു. കണ്ടാ നല്ല ഭംഗിയുള്ള കുട്ടിയാണ്. ആ കുട്ടി ചേർന്നപ്പോൾ ചേരുന്ന സമയത്ത് മുഖത്തൊന്ന് നോക്കിപ്പോയി. പിന്നീട് അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു അങ്ങോട്ട് നോക്കിയിട്ടില്ല. ആ കുട്ടിക്ക് ക്ലാസ് എടുക്കുന്ന സമയത്ത് തൂണിന്റെ മറുഭാഗത്ത് തൂണിന്റെ പിന്നിലിരുത്തിയിട്ടാണ് ക്ലാസ് എടുക്കാറ്. ക്ലാസ്സിൽ ആ കുട്ടിയുടെ മുഖത്ത് നോക്കിപ്പോകാതിരിക്കാനാണ് അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിന്റെ സൂക്ഷ്മതയാണ്. മഹാനായ അബൂ ഹനീഫ തങ്ങളുടെ മുന്നിലേക്ക് ഒരു ദിവസം കുറെ ചീർപ്പുകൾ ഹദിയ വന്നു. ആ ചീർപ്പ് ഹദിയ വന്നപ്പോ മുതഅല്ലിമീങ്ങൾക്കൊക്കെ ഇങ്ങനെ വിതരണം ചെയ്യാണ്. മുഹമ്മദ് ഇബ്നുൽ ഹസൻ റളിയല്ലാഹു അൻഹു പിൽക്കാലത്ത് വലിയ ഇമാമായ മഹാനാണ്, ബഹുമാനപ്പെട്ട ആ മുതഅല്ലിമിന് കൊടുത്തില്ല. മറ്റുള്ളവരൊക്കെ ചോദിച്ചു, എന്തേ മുഹമ്മദ് ഇബ്നുൽ ഹസന് നിങ്ങൾ ചീർപ്പ് കൊടുക്കാത്തത്? അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിന്റെ മറുപടി, അവന് ചീർപ്പിന്റെ ആവശ്യം എന്താണ്? താടി മുളച്ചിട്ടില്ലല്ലോ. അപ്പോൾ കൂട്ടുകാർ പറഞ്ഞു, അവന് താടി മുളച്ചിട്ട് കാലം കുറേയായി. ദിവസേന ദർസിൽ പങ്കെടുക്കുന്ന മുതഅല്ലിമാണെങ്കിലും ആ ഭംഗിയുള്ള മുഖത്തേക്ക് നോക്കിപ്പോകരുതെന്ന് മനസ്സിലാക്കി അബൂ ഹനീഫ തങ്ങൾ അങ്ങനെ നോക്കാറില്ലായിരുന്നു. താടി മുളച്ച വിവരം അബൂ ഹനീഫ തങ്ങൾ അറിഞ്ഞിട്ടില്ല. അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു എന്നാൽ ഒരു ചീർപ്പ് അവനും കൊടുക്കാമെന്ന് പറഞ്ഞ് ഒരു ചീർപ്പ് കൊടുത്തു. അത് മുതൽക്ക് മുഖത്ത് നോക്കാൻ തുടങ്ങി. ബഹുമാനപ്പെട്ട ഇബ്നുൽ അത്താർ റളിയല്ലാഹു അൻഹു തദ്കിറത്തുൽ ഔലിയായിൽ ഈ ചരിത്രം പറയുന്നുണ്ട്. മുതഅല്ലിമീങ്ങളെ, ഇത്ര സൂക്ഷ്മിച്ചാണ് മഹാന്മാർ ജീവിച്ചു വന്നിട്ടുള്ളത്. എന്നാൽ ഇമാം നവവി റളിയല്ലാഹു അൻഹു അവിടുത്തെ കിതാബ് തിബിയാനിൽ പറയുന്നുണ്ട്, അതേ പഠിപ്പിക്കേണ്ട ആവശ്യത്തിന് വേണ്ടി ദുരുദ്ദേശമില്ലാതെ അതാ താടിയും മീശയും മുളക്കാത്ത കുട്ടികളുടെ മുഖത്തേക്ക് പഠിപ്പിക്കേണ്ട ആവശ്യത്തിന് വേണ്ടി നോക്കുന്നത് അനുവദനീയമാണെന്ന് പറഞ്ഞ ചില പണ്ഡിതന്മാരുണ്ട്. എന്നാ ദുരുദ്ദേശത്തോടെയാണെങ്കിൽ നോക്കൽ ഹറാം തന്നെ. എന്നാ മുതഅല്ലിമീങ്ങളെ, ഒരു മസ്അല പഠിച്ചു വെച്ചോ. താടിയും മീശയും മുളക്കാത്ത ഭംഗിയുള്ള ആൺകുട്ടികളുടെ കൈപിടിച്ച് മുസാഫഹത്ത് ചെയ്യുന്നത് അത് സ്വന്തം ഉസ്താദാണെങ്കിലും ഹറാമാണ്. അതുകൊണ്ട് അത്തരത്തിലുള്ള മുതഅല്ലിമീങ്ങൾ ഉസ്താദിന്റെ കൈയൊന്ന് പിടിക്കണമെന്ന നിലക്ക് ബറക്കത്തുദ്ദേശിച്ച് കൈപിടിക്കാൻ വരരുതേ. വന്നാൽ തന്നെ അവരുടെ തലയക്കെട്ടിന്റെ മേലെയോ മറ്റോ കൈവച്ചുകൊടുത്ത് അങ്ങ് വിട്ടുകൊടുക്കുകയല്ലാതെ കൈപിടിച്ച് മുസാഫഹത്ത് ചെയ്യൽ പച്ച ഹറാമാണ്. അത് ഫതുഹുൽ മുഈനിലുണ്ട്, തിബിയാനിലുണ്ട്, തുഹ്ഫയിലുണ്ട്. ലോകത്തെല്ലാ കിതാബിലും ഇമാമിങ്ങൾ എഴുതി വെച്ച മസ്അലയാണ്. അപ്പൊ അല്ലാഹു തആല പൊരുത്തപ്പെടാത്ത കാര്യത്തിൽ ഒരാൾക്കും വഴിപ്പെടാൻ പറ്റൂല, വഴിപ്പെടേണ്ടതില്ല. അതാണ് ഖുർആൻ പറയുന്നത്, ഉമ്മ വാപ്പയാണെങ്കിലും വഴിപ്പെടാൻ പറ്റൂല. വസാഹിബുഹുമാ ഫി ദുനിയാ മഅറൂഫാ. പക്ഷേ ബാപ്പയോ ഉമ്മയോ തെറ്റായ കാര്യത്തിന് നിർബന്ധിച്ചാൽ അതിന് നീ വഴങ്ങണ്ട. അതേസമയത്ത് അവരോട് നീ നല്ല നിലക്ക് പെരുമാറണം. ബാപ്പയെ ബാപ്പയായി തന്നെ കാണണം, അച്ഛനെ അച്ഛനായി തന്നെ കാണണം, അമ്മയെ അമ്മയായി തന്നെ കാണണം. അസ്മാ റളിയല്ലാഹു അൻഹയുടെ അമ്മ വന്നു, മുസ്ലിമത്തല്ല, നബിതങ്ങളോട് ചോദിച്ചു എന്തെങ്കിലും കൊടുക്കാൻ പറ്റുമോ അമ്മക്ക്? അമ്മ മുസ്ലിമല്ല. നബിതങ്ങൾ പറഞ്ഞു, സിലീഹ കൊടുത്തോ, ബന്ധം പുലർത്തിക്കോ, അമ്മയല്ലേ, അമ്മ എന്താ ബന്ധം? ഇസ്ലാമിൽ വർഗീയതയില്ല. അതുകൊണ്ട് തന്നെ ഒരാൾ ഒതുവെടുത്ത് ഒതുവെടുത്തിട്ട് നിസ്കരിക്കാൻ കയറി വരുമ്പോ സ്വന്തം അമ്മ അല്ലെങ്കിൽ പെങ്ങള് മുസ്ലിമല്ല, അവൾ വേറൊരു മതക്കാരിയാണ്, ഇയാള് മാത്രം ഇസ്ലാമിൽ വന്ന അമ്മ വന്നിട്ടില്ല അല്ലെ, പെങ്ങള് വന്നില്ല. അപ്പൊ ഒതുവെടുത്ത് കയറി വരുമ്പോൾ തൊട്ടുപോയി, ഒതു മുറിയൂല, മുസ്ലിം അല്ലാത്തതുകൊണ്ട് ഒതു മുറിയൂല. അത് കാരണം പെങ്ങളാ, പെങ്ങളെ തൊട്ടാ ഒതു മുറിയൂല. സമയത്ത് മുസ്ലിമായ ഭാര്യ ആയിഷാനെ തൊട്ടാ ഒതു മുറിയൂ. അതാ എന്ത് കാരണം? കാരണം മുസ്ലിം ആയതുകൊണ്ടല്ല, അത് അന്യവണ്ണ ആയതുകൊണ്ട. ഭാര്യ അന്യവണ്ണ, അന്യവണ്ണനെ അല്ലാണ്ട് കല്യാണം കഴിക്കാൻ പറ്റൂലല്ലോ. അന്യവണ്ണല്ലേ പിന്നെ കല്യാണം കഴിക്കാൻ പറ്റും? അന്യവണ്ണ ആണ്ടല്ലേ കല്യാണം കഴിച്ച്, പെങ്ങളെ കല്യാണം കഴിക്കാൻ പറ്റും, ഉമ്മാനെ കല്യാണം കഴിക്കാൻ പറ്റും. അന്യവണ്ണ, അന്യവണ്ണാകുമ്പോൾ വികാരത്തിന് സാധ്യതയുണ്ട്. വികാരത്തിന് സാധ്യതയുള്ളത് കൊണ്ട്
ആണ് ആ ഉദമുറിയുന്നത്. അതുകൊണ്ട് ഭാര്യനെ തൊട്ട് അവതുമുറിയും, അങ്ങനെ വികാര സാധ്യതയുണ്ട്. അതേസമയത്ത് ഭാര്യന്റെ ഉമ്മാനെ തൊട്ടാലോ, ഞങ്ങൾ നാട്ടിലെ അമ്മായി എന്ന് പറയും, ഇവിടെ എന്താ പറയാ, അമ്മായി, അമ്മായിനെ തൊട്ടാൽ അവതുമുറിയില്ല, കാരണം അമ്മായിനെ തൊടുമ്പോ വികാര സാധ്യതയില്ല. അമ്മായിനെ തൊടുമ്പോ വികാര സാധ്യത ഉണ്ടാവും, ഉണ്ടെങ്കിൽ അവനെ ബൈക്ക് അടുപ്പിക്കാൻ തന്നെ പാടില്ല. ഓ സഹോദരന്മാര്, അപ്പൊ അവിടെ അമ്മായിനെ തൊട്ടാവതും അറിയില്ല, ഭാര്യനെ തൊട്ടാവതും അറിയും. അതേസമയത്ത് പെങ്ങളെ തൊട്ടാവതും അറിയില്ല, ഉമ്മാനെ തൊട്ടാവതും അറിയില്ല. ആ ഉമ്മയോ പെങ്ങളോ മുസ്ലിം അല്ലെങ്കിലും നിയമം അങ്ങനെ തന്നെയാണ്. കാരണം ഇസ്ലാമിൽ വർഗീയതയില്ല. ഇസ്ലാം അത് എത്ര സുന്ദരമായ മതമാണ്, എത്ര വിശാലമായ മതമാണ്. ഇരിക്കട്ടെ, ഞാൻ എന്റെ വിഷയത്തിലേക്ക് തന്നെ പോകുന്നു. അള്ളാഹു ജല്ല ജലാലു പറയാണ്, അപ്പൊ അള്ളാഹ്ക്കെതിരായ ആരെന്ത് പറഞ്ഞാലും സ്വീകരിച്ചൂടാ, ആരെന്ത് പറഞ്ഞാലും അനുസരിച്ചൂടാ, പിന്നെ നീ ഏത് മാർഗം സ്വീകരിക്കണം. എന്നിലേക്ക് മനസ്സുകൊണ്ട് മടങ്ങിയ മഹാന്മാരുണ്ട്, ആ മഹാന്മാരെ ഫോളോ ചെയ്ത് ജീവിക്കണം. അതേ സുമ്മ ഇലയ്യ മർജിഉകും ഫൗനബ്ബിഉകും ബിമാ കുന്തും തഅമലൂൻ, പിന്നെ നിങ്ങളെ മടക്കം എന്നിലേക്കാണ്. നിങ്ങൾ എന്റെ അടുക്കൽ വരാത്ത ആരും ഉണ്ടാവില്ല, അങ്ങനെ എന്റെ അടുക്കൽ വന്നാൽ നിങ്ങൾ പ്രവർത്തിച്ചതൊക്കെ ഞാൻ നിങ്ങളോട് പറയും കേട്ടോ, അഥവാ നിങ്ങളെ ബോധ്യപ്പെടുത്തും കേട്ടോ, അതനുസരിച്ചുള്ള പ്രതിഫലം തരും കേട്ടോ. നിങ്ങൾ പിന്തുടരുന്നത് മഹാന്മാരെയാകണം. ഈ മഹാന്മാരെ പിന്തുടർന്ന് ജീവിക്കുന്നതിനാണ് സുന്നത്ത് ജമാഅത്തനുസരിച്ച് ജീവിക്കുക എന്ന് പറയുന്നത്. നമ്മുടെ മുൻഗാമികളായ മഹാന്മാര് നടന്ന വഴി എന്താണോ അത് തെറ്റാതെ അത് പിന്തുടർന്ന് ജീവിക്കുക. ഓ സുഹൃത്തുക്കളെ, തെറ്റ് ചെയ്യുന്നവർ ആലോചിക്കണം. ലുഖ്മാനുൽ ഹകീം തങ്ങൾ ശേഷം മകനോട് പറയുന്നു, യാ ബുനയ്യ, എന്റെ കുഞ്ഞു മോനെ, ഇന്നഹാ ഇൻതഖു മിസ്ഖാല ഹബ്ബതിൻ മിൻ ഖർദലിൻ ഫതകും ഫീ സഖറത്തിൻ ഔ ഫിസ് സമാവാതി ഔ ഫിൽ അർളി യൈതി ബിഹല്ലാഹ് ഇന്നല്ലാഹ ലതീഫുൻ ഖബീർ. എന്റെ കുഞ്ഞുമോനെ, നീ ചെയ്യുന്ന തെറ്റുണ്ടല്ലോ, അതൊരു കടുമണി തൂക്കം മാത്രമുള്ള വളരെ ചെറിയ തെറ്റാണെങ്കിലും ശരി, ഫതകും ഫീ സഖറത്തിൻ, എന്നിട്ട് ആ തെറ്റുണ്ടല്ലോ അതൊരു പാറയുടെ ഉള്ളിലായി പോയി, പാറയുടെ ഉള്ളില് ഔഫി സമാവാതി ഔഫിൽ അർളി, അല്ലെങ്കിൽ ഭൂമിയിലോ ആകാശത്തിലോ ഏഴാകാശത്തിലോ ഏഴ് ഭൂമിയിലോ എവിടെയെങ്കിലും ഏത് സ്ഥലത്താണെങ്കിലും പാറക്കെട്ടിന്റെ പാറയുടെ ഉള്ളിലാണെങ്കിലും പറയട്ടെ, എഴുത്തി ബിഹല്ലോ, അത് അല്ലാഹു കൊണ്ടുവരും കേട്ടോ. നീ ചിലപ്പം മനസ്സിലാക്കും, നിന്റെ നേതാക്കൾ അറിയില്ല, നിന്റെ അനുയായികൾ അറിയില്ല, നിന്റെ ബാപ്പ അറിയൂല, ഉമ്മ അറിയില്ല, ശിഷ്യൻ അറിയൂല, ഉസ്താദ് അറിയില്ല, അയൽവാസി അറിയൂല, സുഹൃത്തുക്കൾ അറിയില്ല, അങ്ങനെ പലരും അറിയൂല എന്ന് നീ വിചാരിക്കും. പക്ഷേ കൊടുക്കുകയും തടയുകയും ചെയ്യുന്നവൻ ഒന്നല്ലേ ഉള്ളൂ, അവനല്ലേ അല്ലാഹ്. അവൻ നീ എവിടെ വെച്ച് ചെയ്താലും, എത്ര ചെറിയ കടുമണി തൂക്കമുള്ളതാണെങ്കിലും, ഏത് പാറയുടെ ഉള്ളിലാണെങ്കിലും, ആകാശഭൂമികളിൽ എവിടെയാണെങ്കിലും, അല്ലാഹു അത് കൊണ്ടുവരും മോനെ. ഇന്നല്ലാഹ ലതീഫുൻ ഖബീർ. അല്ലാഹു തആല ലുത്ഫുള്ളവനാണ്, എല്ലാം അറിയുന്നവനാണ്. അല്ലാഹുവിന്റെ മുമ്പിൽ ഒന്നും മറച്ചു വെക്കാൻ പറ്റൂല. എന്റെ ചെറുപ്പക്കാരെഴുന്നേറ്റ് നിൽക്കണം, എന്റെ മുഅ്മിനീകൾ എഴുന്നേറ്റ് നിൽക്കണം, എല്ലാവരും റബ്ബിലോടും ഇസ്തിഗ്ഫാർ ചെയ്യണം, അല്ലാഹുവിലോടും മാപ്പ് പറയണം. ഈ പാവപ്പെട്ട എന്റെ ജീവിതത്തിൽ വന്ന തെറ്റുകുറ്റങ്ങൾ എനിക്കെന്റെ റബ്ബ് മാപ്പ് തരണം. നമ്മളിൽ ആരിൽ നിന്നെങ്കിലും വല്ല തെറ്റുകളും വന്നെങ്കിൽ ആ തെറ്റുകളെല്ലാം റബ്ബ് നമുക്ക് മാപ്പ് തരണം. അല്ലാഹുവേ, ഞങ്ങളുടെ കൽബ് നിന്നിലേക്ക് തിരിക്കണം. അല്ലാഹ്, ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളാരും അമ്പിയാക്കളല്ല, ഞങ്ങളാരും മലക്കുകളല്ല. ഞങ്ങളുടെ ജീവിതത്തിൽ അറിഞ്ഞോ അറിയാതെയോ ഏത് തെറ്റുറ്റങ്ങൾ വന്നിട്ടുണ്ടോ ഞങ്ങൾക്ക് മാപ്പാക്കണേ അല്ലാഹ്.
എല്ലാവരും ചൊല്ലണം മൂന്ന് പ്രാവശ്യം, അസ്തഗ്ഫിറുല്ലാഹല്ലദീം, അസ്തഗ്ഫിറുല്ലാഹല്ലദീം, അസ്തഗ്ഫിറുല്ലാഹല്ലദീം. അലീമായ അല്ലാഹ്, ഞങ്ങളോ ഞങ്ങളുടെ ഉമ്മബാപ്പമാരോ ഉസ്താദുമാരോ ശിഷ്യന്മാരോ ഞങ്ങളെ സ്നേഹിച്ച ഏത് മുമ്പിൽ മൂമിനത്ത് ലോകത്താര്, നീ കൽപ്പിച്ചതെന്തൊഴിഞ്ഞു പോയവരുണ്ടോ? നീ വിരോധിച്ചതെന്ത് ചെയ്തു പോയവരുണ്ടോ? നിന്റെ മുമ്പിൽ രഹസ്യമില്ലല്ലോ അല്ലാ. ഏത് തെറ്റുണ്ടെങ്കിലും ഞങ്ങളെ വീടുകളിൽ നിന്ന് മയച്ചു തരണേ അല്ലാ, ഞങ്ങളെ നന്നാക്കണേ അല്ലാ. ഇത് നീ വലിയ ബഹുമാനം കൽപ്പിച്ച റജബ് മാസമാള്, ശബാനും റമദാനും മുന്നിലാള്, ഞങ്ങളെ ഈ റജബിന്റെ തുടക്കത്തിൽ തന്നെ വൃത്തിയാക്കി തരളേ അല്ലാ, നന്നാക്കി തരളേ അല്ലാ. വത്തബി സബീല മൻ അനാബ ഇലയ്യ സുമ്മ ഇലയ്യ മർജിഉകും ഫൗനബ്ബിഉകും ബിമാ കുന്തും തഅമലൂൻ. അല്ലാഹു ജല്ല ജലാലുഹു അതിന്റെ ശേഷം പറയുന്നു, യാ ബുനയ്യ, എന്റെ കുഞ്ഞുമോനെ, എത്രയാ 96 എന്താണ് എഴുതി? കെ എ 41 96 10 വണ്ടി ഒന്ന് സ്ഥലത്ത് നിന്ന് നീക്കി കൊടുക്കണം. 96 10 വണ്ടി ഒന്ന് നീക്കി കൊടുക്കണം. സുഹൃത്തുക്കളെ, അതിൻ്റെ ആൾ മാത്രം പോയാൽ മതി, ആരും അങ്ങോട്ട് തിരിഞ്ഞു നോക്കേണ്ട ആവശ്യമില്ല. ബിസ്മില്ല. യാ ബുനയ്യ, എന്റെ കുഞ്ഞുമോനെ, മകൻ മുസ്ലിമായി പോയി കേട്ടോ. മഹാനായ ഉസ്മാനുൽ ഹക്കീം റളിയല്ലാഹുവിന്റെ വാദ് കേട്ടു, മകൻ മുസ്ലിമായി പോയി. ആ മുസ്ലിമായ മകനോട് വീണ്ടും ഉപദേശമാണ്, എന്റെ കുഞ്ഞുമോനെ, നീ നിസ്കാരം കൃത്യമായി മുറക്ക് നിർവഹിക്കണേ. മുസ്ലിമായ മനുഷ്യൻ കൃത്യമായി നിസ്കരിക്കണം, ഒരിക്കലും ഒരു നിസ്കാരവും ജീവിതത്തിൽ കളാക്കരുത്. കൃത്യമായി നിസ്കരിക്കാതെ പിന്നെന്ത് മുസ്ലിമ? നിസ്കരിക്കാതെ പിന്നെന്ത് മുസ്ലിമ? ഇപ്പൊ ചില വ്യാജ തൊരീഫത്തുകാരിറങ്ങിയിട്ട് സുബ്ഹാനല്ലാഹ്, വല്യ ദർജയായാൽ യഖീനായാൽ നിസ്കരിക്കണ്ട. ആര് പറഞ്ഞു അവനോട്? ലോകത്ത് ഒരു റസൂലും ഒരു നബിയും നിസ്കരിക്കാത്ത നബിയും റസൂലും ഉണ്ടായിട്ടില്ല. اوحينا اليهم فعل الخيرات واقام الصلاه وايتاء الزكاه وايتاء الزكاه وكانوا لنا عابدين. സർവ അംബിയാക്കളോട് മുദ കൽപ്പിച്ച കാര്യയാ നിസ്കാരം. കൊണ്ട് ഒരറ്റ മനുഷ്യൻ നിസ്കരിക്കാത്തവനുണ്ടായി. നിസ്കാരം അല്ല കൽപ്പിച്ച നേരത്ത് നിസ്കരിക്കണം, നിരക്ക് നേരെ നിസ്കരിക്കാനല്ല പറഞ്ഞു. പോലീസ് സ്റ്റേഷനിൽ നിന്ന് SI വിളിച്ചാൽ നിനക്ക് നേരെ പോവുക, കോടതിയിൽ നിന്ന് നോട്ടീസ് വന്ന് എനിക്ക് ഇഷ്ടമുള്ള സംഭവിച്ചത് കോടതിയിൽ ഹാജരായില്ല. എല്ലാ ഉദ്യോഗസ്ഥന്മാരെയും എല്ലാ ജഡ്ജിമാരെയും എല്ലാ ഭരണാധികാരികളെയും ആകാശങ്ങളെയും ഭൂമികളെയും മുഴുവനും സൃഷ്ടിച്ച് നിലനിർത്തി വരുന്ന അല്ലാഹ്, അവൻ നിന്നോട് ഇന്ന സമയത്ത് നിസ്കരിക്കണമെന്ന് പറഞ്ഞാൽ, ഇന്ന സമയത്തിന്റെ മുമ്പിൽ ഹാജരാകണമെന്ന് പറഞ്ഞാൽ, അത് സമയം നഷ്ടപ്പെടുത്തുന്ന നിന്നേക്കാൾ അല്ലാഹുമായി അകന്നവനാരാണ്? കൃത്യമായി നിസ്കരിക്കണം. അഖ്മി സലാ യാ ബുനയ്യ, അഖ്മി സലാ വഅ്മുർ ബിൽ മഅറൂഫി വൻഹാനിൽ മുൻകരി വസ്ബിർ അലാ മാ അസാബക ഇന്ന ദാലിക മിൻ അസ്മിൽ ഉമൂർ. മോനെ, കൃത്യമായി മുറക്ക് നിസ്കരിക്കണം. പിന്നെയോ, നീ നല്ല നല്ല കാര്യങ്ങൾ കൽപ്പിക്കണം, ചീത്ത കാര്യങ്ങൾ വിരോധിക്കണം. നീ മാത്രം സ്വർഗത്തിൽ പോയാൽ പോരാ, എല്ലാവരും സ്വർഗത്തിൽ പോകണം, എല്ലാവരെയും നന്നാക്കാൻ നോക്കണം. അതിന് നീ നല്ല കാര്യങ്ങളൊക്കെ പറയണം, വേദ പറയണം, ഉറുതി പറയണം, ജനങ്ങളെ ഉപദേശിക്കണം. അങ്ങനെ ഈ വേദ വരുന്ന മുസ്ലിംമാരെ മനസ്സിലുണ്ടല്ലോ വലിയ കിബിറുകൊണ്ട്.
എല്ലാരെയും നല്ല എന്നെ പോലത്തെ അറിവില്ലാത്തവൻ മനസ്സ് കിബറു തോന്നും, അങ്ങനെ തോന്നും ഓ എന്റെ വാലു, എന്റെ വാലു കൊണ്ട് എത്ര ആളാ നന്നാകുന്നത്, ഞാൻ വാലു പറഞ്ഞില്ലെങ്കിൽ എങ്ങനെയാ നടക്കുക എന്നൊക്കെ ഇങ്ങനെ തോന്നും. അങ്ങനത്തെ ഒരു തോന്നലും വേണ്ട, അങ്ങനത്തെ തോന്നലും അല്ലാഹുവേ ഖൽബിൽ തന്നെ കരുത്. അല്ലാഹ പരാജയപ്പെട്ടു പോകും. അല്ലാഹു തആല അല്ലാഹുവിന്റെ ദീന് ആ ദീന് ഉള്ളത് പോലെ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കല് നിർബന്ധ. അതാണ് അപ്പൊ പിന്നെ സ്വാഗതം പറഞ്ഞില്ലേ കംപ്ലൈന്റ്, നന്ദി പറഞ്ഞില്ലേ കംപ്ലൈന്റ്, സ്വാഗതം പറയുന്നവർക്ക് പേടി, സ്വാഗതം വേണ്ട പോലെ ആണ്ടായി പോകുന്നു വേരാറു. കാരണം ഈ മൊയിലാർ അത്ര വലിയ കിബറിനാണെങ്കിൽ ചിലപ്പോ അങ്ങനെ കൊണ്ടാവും. എന്റെ ഒന്നും യാതൊരു ആവശ്യമില്ല, യാതൊരു ആവശ്യമില്ല. കാരണം സ്വാഗതം വാസ്തവത്തിൽ വാല് പറയുന്ന ആള് സംഘാടകർക്ക് അങ്ങോട്ടാ നന്ദി പറയണ്ടേ. കാരണം അവർ ഈ സ്റ്റേജും സദസ്സും മൈക്കും ഒക്കെ തന്നില്ലെങ്കിൽ ഇയാൾ എങ്ങനെയാ വാല് പറയാ? സദസ്സിൽ വന്നവർക്ക് ആ നന്ദി പറയണ്ടേ? അവരാരും വന്ന് ഇരുന്നില്ലെങ്കിൽ ഇയാൾ എങ്ങനെയാ വാല് പറയാ? അപ്പൊ വാസ്തവത്തിൽ തിരിച്ച് അങ്ങോട്ടാ നന്ദി പറയണ്ടേ. സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞു വന്നത് മഹാനായ ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹുവിന്റെ ഉപദേശം, യാ ബുനയ്യ അഖിമിസ് സലാ വഅമുർ ബിൽ മഅറൂഫി വൻഹാ അനിൽ മുങ്കരി, നല്ല കാര്യം കൽപ്പിക്കണേ ചീത്ത കാര്യം വിരോധിക്കണേ, നീ സ്വന്തം നിസ്കരിച്ചു നന്നായാ പോരാ, മറ്റുള്ളവരെയും നീ നന്നാക്കിയെടുക്കാൻ വേണ്ടിയുള്ള സാമൂഹ്യ പ്രവർത്തനം നടത്തണം. സുഹൃത്തുക്കളെ, എസ് എസ് എഫിന്റെ പ്രവർത്തനം വേണം, എസ് വൈ എസിന്റെ പ്രവർത്തനം വേണം, മുസ്ലിം സമുദായത്തിന്റെ പ്രവർത്തനം വേണം, ജമിയത്തുൽ ഉലമയുടെ പ്രവർത്തനം വേണം. പക്ഷെ ആ പ്രവർത്തനങ്ങളൊക്കെ, ഞാൻ ആ പ്രസിഡന്റ്, ഞാൻ ആ സെക്രട്ടറി എന്ന് പറയാനാകരുത്, ഞാൻ ഇങ്ങനെ ഒരു സ്ഥാനമുള്ളവനാണെന്ന് പറയാനാകരുത്, മറിച്ച് അള്ളാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടിയാകണം. അങ്ങനെ അള്ളാഹാന്റെ പൊരുത്തത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ, സാമൂഹ്യ പ്രവർത്തനങ്ങൾ നടത്തണം. ഉമർബിൽ മഅറൂഫി വൻഹാനിൽ മുങ്കരി, തെറ്റായ കാര്യങ്ങൾ ആര് ചെയ്യുകയാണെങ്കിലും വിരോധിക്കണേ, അതിവിരോധിക്കേണ്ട രൂപത്തിൽ വിരോധിക്കണം, നല്ല സൗമ്യമായ നിലയ്ക്ക് വിരോധിക്കണം. ചീത്ത പറഞ്ഞുകൊണ്ടല്ല, തെറി വിളിച്ചുകൊണ്ടല്ല, കല്ലെറിഞ്ഞുകൊണ്ടല്ല, അവന്റെ ദൈവത്ത് പറഞ്ഞുകൊണ്ടല്ല, മറ്റുള്ളവരോട് കുറ്റം പറഞ്ഞുകൊണ്ടല്ല, സൗമ്യമായി ഉപദേശിക്കണം. അങ്ങനെ ചെയ്യുമ്പോൾ ആ നല്ല കാര്യം ഉപദേശിക്കുന്ന മനുഷ്യനുണ്ടല്ലോ, അയാൾക്ക് ഒരുപാട് എതിർപ്പുകൾ ഉണ്ടാകും, അദ്ദേഹത്തെ കുറ്റം പറയാൻ പലരും ഉണ്ടാകും. കള്ളിനെതിരെ പ്രസംഗിച്ചാൽ കള്ള് ഉണിയാൻ ഇഷ്ടപ്പെടൂല, വ്യഭിചാരത്തിനെതിരെ പറഞ്ഞാ വ്യഭിചരിക്കുന്നവൻ ഇഷ്ടപ്പെടൂല, ബഡ്ഡിക്കെതിരെ പറഞ്ഞാ ബഡ്ഡിക്കാരൻ ഇഷ്ടപ്പെടൂല, അതേ സെലഫിക്കെതിരെ പറഞ്ഞാ സെലഫി ഇഷ്ടപ്പെടൂല, അതേ കാദ്യാനിക്കെതിരെ പറഞ്ഞാ കാദ്യാനി ഇഷ്ടപ്പെടൂല, വ്യാജ തരീഖത്തുകാരനെതിരെ പറഞ്ഞാ വ്യാജ തരീഖത്തുകാരൻ ഇഷ്ടപ്പെടൂല. അപ്പൊ അവൻ ചീത്ത പറയും, തെറി പറയും, കല്ലെറിയും, പലതും ചെയ്തു എന്ന് വരും. അങ്ങനെ ഉണ്ടാകുമ്പോൾ നീ എന്ത് വേണം? റഹ്മാനുൽ ഹക്കീം തങ്ങളെ സ്വന്തം മകനെ ഉപദേശിക്കാൻ, നിനക്ക് സംഭവിക്കുന്ന വിഷയത്തിൽ നീ ക്ഷമിച്ചു നിൽക്കണേ, നീ പകരം ചീത്ത പറയണ്ട, പകരം കല്ലെറിയണ്ട, പകരം തെറി വിളിക്കണ്ട, നീ ക്ഷമിച്ചു നിൽക്കണേ. നല്ല ക്ഷമയോടെ എന്റെ എല്ലാ പ്രവർത്തനത്തിനും എന്റെ ക്ഷമക്കും അല്ല പ്രതിഫലം തരുമെന്ന നിലക്ക് അള്ളാഹുവിലേക്ക് മനസ്സേരിച്ച് ക്ഷമിച്ച് മുന്നോട്ട് നീങ്ങണേ. അത് തീരുമാനിക്കപ്പെടേണ്ട കാര്യമാണ്, തീരുമാനിക്കപ്പെട്ട കാര്യമാണ്. അങ്ങനെ തീരുമാനിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് നീങ്ങണം നിന്റെ പ്രവർത്തനവുമായി. ആരെന്ത് പറഞ്ഞാലും നീ കുലുങ്ങേണ്ടതില്ല. എല്ലാരും കൂടി നിന്നെ ബഹുമാനിച്ചു, നിന്റെ കഴുത്തിലേക്ക് 1000 സാലുകൾ വന്ന് വീണു, നിനക്ക് കുറെ മെമെൻഡോകൾ നിന്റെ കയ്യിലേക്ക് എത്തി, നിന്റെ കൈ പിടിച്ച് പലരും ചുംബിച്ചു, പലരും നിന്നെ കാണുമ്പോൾ എഴുന്നേറ്റ് തക്ബീർ ചൊല്ലി കൈയടിച്ചോ. എന്ത് വന്നാലും നിന്റെ മനസ്സിൽ ഞാനൊരു വലിയവനെന്ന തോന്നൽ വന്നുകൂടാ, ഒരിക്കലും തന്നെ മറ്റൊരാളെ നിസ്സാരപ്പെടുത്തിക്കൂടാ. കേട്ടിട്ടില്ലേ നിങ്ങൾ ഔലിയാക്കളെ നേതാവല്ലേ ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു, മഹാനവരുകൾ പറഞ്ഞില്ലേ വലിയ തെറ്റ് ചെയ്യുന്നൊരു വിഭാഗത്തെ കണ്ടപ്പോൾ മനസ്സിലങ്ങ് തോന്നിപ്പോയി, ഇവരാത്തിപത്യം എങ്ങനെ ആയിരിക്കുമെന്ന് തോന്നിപ്പോയി. ഉടനെ തന്നെ മഹാനവരുകളെ ശൈഖുണ്ട് സരിയുസത്ത് റളിയല്ലാഹു അൻഹു, ഇന്നും നിങ്ങൾ ബഗ്ദാദിൽ പോയാൽ കാണാം
വലിയ ജാറും ആ ജാറത്തിന്റെ ഉള്ളിൽ തന്നെ സരിയുസത്ത് റളിയല്ലാഹു അൻഹുവിന്റെയും മഖ്ബറ കാണാം. അവരൊക്കെ വലിയ വലിയ മഹാന്മാരായ ഔലിയാക്കളാണ്. മുഹീദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവൊക്കെ അവരുടെ ശിഷ്യ പരമ്പരകളിൽ വളരെ താഴെയുള്ളവരാണ്. അവരെക്കാൾ അവരുടെ മേലെ മേലെ എത്രയോ മേലെയുള്ളവരാണ് ബഹുമാനപ്പെട്ട സരിയുസത്ത് റളിയല്ലാഹു അൻഹും. അതുപോലെ തന്നെ മഹാനായ ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹും ഒക്കെ അത് മഹാനായ മുഹീദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിന്റെ സിൽസില നോക്കിയാൽ കാണാം. അങ്ങനെയുള്ള മഹാനായ സരിയുസത്ത് റളിയല്ലാഹുവിന്റെ ശിഷ്യനായ സയ്യിദു ത്വായിഫ ഉലിയാക്കളുടെ വലിയ നേതാവായ ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാനതാ വളരെ മോശക്കാരാണല്ലോ ഈ പെൺവേഷം കെട്ടി നടക്കുന്നവർ ചാണുങ്ങള്, അവരവസാനം ആഖിബത്ത് എങ്ങനെയായിരിക്കുമെന്ന് ചിന്തിച്ചു. ചിന്തിച്ചു കഴിയുമ്പോ എന്റെ ശൈഖായ സരിയുസത്ത് റളിയല്ലാഹു അൻഹു എന്നോട് പറയാണ്, ഓ ജുനൈദേ, ഞാൻ ലോകത്തൊരാളെ പറ്റിയും എന്നെക്കാൾ മോശക്കാരാണ് അവരെന്ന് വിചാരിക്കലില്ല കേട്ടോ. വേറൊരാളെക്കാൾ ബഹുമാനം എനിക്കുണ്ടെന്ന് ഞാൻ വിചാരിക്കലില്ല കേട്ടോ. മനസ്സങ്ങനെ ആകണം, എല്ലാവരും എന്നെക്കാൾ നല്ലവർ. ഒരുപക്ഷേ എത്ര മോശം ചെയ്യുന്നവനാണെങ്കിലും അല്ലാഹു അയാൾക്ക് തൗബ സ്വീകരിച്ച് അയാളെ നന്നാക്കിയാലോ. അതേ സമയത്ത് എന്നെ എന്റെ ആഖിബത്ത് അല്ലാഹു ചീത്തയാക്കിയാലോ. ഈ ബേജാറിലാണ് മുഅ്മിനായ മുത്തഖിയായ മനുഷ്യന്റെ ജീവിതം. ഞാനൊരു വലിയവനാണ്, ഞാൻ വലിയ ആളാണ് എന്ന ചിന്ത വ്യാജ തരീഖത്തിന്റെ ശൈഖിന്റേതാണ്. ശരിയായ ശ്മശായിഖന്മാരെ ചിന്ത ഇങ്ങനെയാണ് ഇരിക്കട്ടെ. ഞാൻ പറഞ്ഞു വന്നത് അല്ല പറയാണ്, വസ്ബിർ അലമാ സാബക് ഇന്നദാലിക മിൻ അസ്മിൽ ഉമൂർ. ശേഷം മഹാനായ ലുഖ്മാനുൽ ഹകീം തങ്ങളെ മകനെ വീണ്ടും ഉപദേശിക്കുന്നു, വലാ തുസഹിർ ഖദ്ദക ലിന്നാസി വലാ തംസി ഫിൽ അർളി മറഹ. മോനെ മോനെ, നീ ഒരു കാര്യം ചെയ്യണം. അതെന്താണ്? ലാ തുസഹിർ ഖദ്ദക ലിന്നാസ്. കുറേ ആളുകൾ എതിർക്കാനും കുറ്റം പറയാനൊക്കെ ഉണ്ടാവുമ്പോ നീ നല്ല കാര്യം ചെയ്യുന്നവരാകുമ്പോൾ കുറെ ആൾ ബഹുമാനിക്കാനും ഉണ്ടാവും, കുറെ ആൾ ആദരിക്കാനുണ്ടാവും, കുറെ ആൾ സാലുവർത്തിക്കാനൊക്കെ ഉണ്ടാവും. അപ്പൊ നിന്റെ മനസ്സിൽ നീ തിരക്കേടില്ല എന്നൊരു വിചാരം വന്നിട്ട് ജനങ്ങൾക്ക് മുഖം കൊടുക്കാത്തവനായി പോകണം. ആർക്കും മുഖം കൊടുക്കണം, എല്ലാം രണ്ടും മുഖത്തൂക്കി വർത്താനം പറയണം, മുഖം തിരിച്ചു കളയുന്നവനാകരുത്. ആർക്കും മുഖം കൊടുക്കുന്നവനാകണം, നീ അഹങ്കാരിയായി പോകരുത്. ലാ തുസൈർ ഖദ്ദക ലിന്നാസ് വല്ലാത്തം സിഫിൽ അറുതി മറഹ. ഭൂമിയിലൂടെ നീ അഹങ്കാരിയായി തുള്ളിച്ചാടി നടക്കരുത്. അല്ലാഹു ജല്ല ജലാലുഹു ഇന്നല്ലാഹ ലാ യുഹിബ്ബു കുല്ല മുഖ്താലിം ഫഖൂർ. അഹംഭാവം പ്രകടിപ്പിക്കുന്നവനെ അല്ലാഹ അല്പവും ഇഷ്ടപ്പെടൂല. മനസ്സിൽ അഹംഭാവമുള്ളവനെയും അല്ലാഹ ഇഷ്ടപ്പെടൂല. താഴ്മയോടെ താഴ്മയുള്ള മനസ്സുമായി നീ നിന്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം. നീ ജനങ്ങള് നിന്നെ ബഹുമാനിക്കുമ്പോൾ ആളുകളെ മുഖത്ത് നോക്കാത്തവനായി പോകരുത്, അഹങ്കാരിയായി പോകരുത്, നീ തുള്ളിച്ചാടി നടക്കരുത്. വഖസിദ് ഫീ മസീക വഗ്ദുദ് മിൻ സൗതിക ഇന്ന അങ്കറൽ അസ്വാതി ലസൗതുൽ ഹമീര. അഹങ്കാരം കൊണ്ട് തുള്ളിച്ചാടി നടത്തുക. നിന്റെ നടത്തം എങ്ങനെയാകണം എന്ന് വെച്ചിട്ട് ഒരു കാലിനോട് തൊട്ട് മറ്റേ കാലിനെടുത്ത് അങ്ങനെ നടക്കണോ? വേണ്ട. സാധാരണ നടക്കും പോലെ നടക്കും, സാധാരണ നടക്കും പോലെ നടക്കും, മിതത്വത്തോടെ നടക്കുക. അനാവശ്യം ശബ്ദം ഉയർത്താൻ പാടില്ല. സുബ്ഹാനല്ലാഹ്, ഇനി ഇലക്ഷന ഇനി തെരഞ്ഞെടുപ്പ സൗണ്ട് കൊണ്ട് ഒരു സ്ഥലത്ത് ജീവിക്കാനാവില്ല. അല്ല പറയാണ്, നിന്റെ സൗണ്ട് നീ ചുരുക്കണം, ആവശ്യത്തിന് മാത്രം സൗണ്ട് എടുക്കണം, ശബ്ദിക്കണം. വെറുതെ ശബ്ദം എടുക്കരുത്. വാങ്ങൊടുക്കും ഉറക്കം കൊടുത്തോ. ഈ കാമത്തൂർക്കും അത്ര അത്ര വേണ്ട. ഓരോരുത്തരോടും പറയുമ്പോൾ ആവശ്യത്തിനുള്ള സൗണ്ട്,
വഖസിദി ഫീ മസീക ബഗ്നുന മിൻ സൗതിക നിന്റെ സൗണ്ട് നീ ചുരുക്കണം ഇന്നാങ്കറല്ല സ്വാതില സൗത്തുൽ ഹമീർ സൗണ്ട് ഏറ്റവും അഗോചരമായ സൗണ്ട് ഏറ്റവും കേൾക്കാൻ വെറുപ്പുള്ള സൗണ്ട് കഴുതയുടെ സൗണ്ടാണ് എന്തെങ്ങനെ പറയാൻ കാരണം ഞാൻ വളരെ ചുരുക്കാം ഒട്ടകം ഒട്ടകത്തിന് ഇവിടെ എന്താ പറയാ ഒട്ടകത്തിന് എന്താ ഇവിടെ കർണാടകയിൽ പറയാ ഒട്ടേ ഒട്ടേ പശുവിന് എന്താ പറയാ പയ്യുന്ന പയ്യ ആട്ടിന് എന്താ പറയാ ആടു ലമ്മിന്റെ മേൽ അഭിനയായിട്ട് അപ്പോ പശു പയ്യ് ആടു ഒട്ടെ കഴുതൊക്കെ എന്താ പറയാ കത്തെ അല്ലേ കത്തെ ഇങ്ങനെ ഒരുപാട് ജീവികൾ ഉണ്ട് ഈ ജീവികളിൽ പലതും ആവശ്യത്തിന് ശബ്ദിക്കുന്ന ജീവികളാണ് പശു അതിന് വിശന്നാൽ ശബ്ദിക്കും മോനെ ആ ഉറങ്ങിപ്പോയ കുട്ടിനെ വിളിച്ച പശു പൈ ആ പൈക്ക് വിശന്നാൽ കരയും ശബ്ദിക്കും ഒട്ടകം അതിനാവശ്യം വന്നാൽ ശബ്ദിക്കും അങ്ങനെ ഓരോ ജീവികളും ആവശ്യത്തിന് ആവശ്യമുള്ള ശബ്ദം എന്നാ കഴുതെങ്ങനെയാണെന്നറിയോ ഞങ്ങളാണ്ട് കഴുതാറിയോ ഇവിടെ കഥയെന്ന് പറയാം കഥ എങ്ങനെയാണെന്ന് അറിയോ കഥേന്റെ ഹാല് അതിന്റെ പുറത്ത് ഒരാൾ കുറേ ഭാരം വെച്ച് എന്നാൽ മിണ്ടൂല അതിങ്ങനെ ഊര മുറിഞ്ഞു പോകാന്നല്ലാതെ അനങ്ങൂല ആവശ്യത്തിന് മിണ്ടൂല ആവശ്യമില്ലാണ്ടോ എങ്ങനെ ശബ്ദിച്ചു അപ്പോ ആവശ്യമില്ലാതെ ശബ്ദമുയർത്തുന്നവരെ അള്ളാഹു തആല ഇഖ്മാനുൽ ഹക്കീം അള്ളാഹുവിന്റെ ഒരു ഉപദേശം ഉദ്ധരിച്ചുകൊണ്ട് തുല്യപ്പെടുത്തിയത് ആരോടാ കഥേനോടാ കഴുതയോടാ ബുദ്ധിയില്ലാത്തവൻ ആവശ്യമില്ലാതെ ശബ്ദിക്കുന്നവൻ ബുദ്ധിയില്ലാത്തവൻ ഞാൻ എന്റെ ചെറുപ്പക്കാരോട് പറയാം ഞങ്ങളുടെ നാട്ടിലൊക്കെ ഈ വിവാഹത്തിന് ഈ വരന്റെ കൂടെ പോകുന്ന ഒരു പരിപാടി പുതിയാപ്പിളിന്റെ കൂടെ പോകാന്നാ പറയാ ഇവിടെ എന്താ പറയാ ഇപ്പൊ പരിപാടി ഇല്ലേ ഈ വര വധുവിന്റെ വീട്ടിലേക്ക് ഈ വരനെയും കൂട്ടിയിട്ട് പോകുന്ന പരിപാടി ഞാനെന്താ പറയാ പുതിയാപ്പിളിനോട് പോകാം ആ പോകുന്ന പോക്കിൽ ബഹളം വെക്കുന്ന കുറെ ചെറുപ്പക്കാരുണ്ട് നിങ്ങൾ ഇവിടെ ഒന്നും അങ്ങനത്തെ കുട്ടികൾ ഇല്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല പോകുന്ന പോക്കിൽ കൂക്ക് വിളിച്ച് ശബ്ദമുണ്ടാക്കും ബഹളം വെച്ച് സുബ്ഹാനല്ലാഹ് ആ പോകുന്ന പോക്കിൽ എല്ലാ മുസീബത്തും തരുന്നത് കുറെ ആൾക്കാർ അങ്ങനെയുണ്ട് ബസ്സിന് കുത്തി അപ്പുറത്ത് കണ്ണാടി പൊട്ടിച്ച് സുബ്ഹാനല്ലാഹ് കല്യാണം കഴിച്ച ചെറുപ്പക്കാരൻ അവന്റെ ഭാര്യ വീട്ടിലേക്ക് പോകുമ്പോൾ അവനെ മെല്ലെ പിടിച്ച് വണ്ടി കയറ്റി രാത്രി പോകാൻ പറ്റില്ല സുബൈന്റെ സമയത്ത് കൊണ്ടുപോയി ഇറക്കിക്കൊടുത്തു ഇങ്ങനത്തെ കടുത്ത വികൃതിയും കടുത്ത തെറ്റും പച്ചഹറാമും ചെയ്യുന്ന കുറെ ചെറുപ്പക്കാരൻ പച്ചഹറാം പച്ചഹറാം കടുത്താക്രമം അങ്ങനത്തെ ഒന്നും ചെയ്യാൻ പോകില്ല ഒക്കെ അഹങ്കാരത്തിന്റെ ഭാവമാണ് അഹങ്കാവികളെ അഹംഭാവം പ്രകടിപ്പിക്കുന്നവർ അല്ല ഇഷ്ടപ്പെടുകയില്ല അല്ല വിരോധിച്ച കാര്യങ്ങളാണ് സൗണ്ട് ആവശ്യത്തിന് മാത്രം ആവശ്യമില്ലാതെ സൗണ്ട് എടുക്കുക ഇനി ഇലക്ഷൻ വന്നാൽ സുബ്ഹാനല്ലാഹ് ഓരോരുത്തരും വോട്ടുമലം കെട്ട് ഇറങ്ങിയിട്ട് അങ്ങോട്ട് സൗണ്ട് തന്നെ സുബ്ഹാനല്ലാഹ് അങ്ങാടിയിൽ പീടിയയിൽ വന്നിട്ട് ഒരു സാധനം വാങ്ങുന്നവന് വാങ്ങാനും കഴിയൂല ചോദിക്കാനും കഴിയില്ല ഈ ആൾക്കാരെ സൗണ്ട് കൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയില്ല പിന്നെ ഇലക്ഷനിൽ ഏതെങ്കിലും ഒരുത്തം തോക്കു ഒരുത്തം ജയിക്കും ഉറപ്പാണ് ഏതോ ഒരുത്തം തോക്കു വരും ജയിക്കും അതിനെ പറ്റി ഇപ്പം ഞാൻ പറയുന്നില്ല സുബ്ഹാന ജല്ലാലു ഒരു സ്ഥലത്ത് ഒരു ഇലക്ഷൻ നടക്കുന്നു ആ ഇലക്ഷനിൽ അവിടെ 310 വോട്ടാണ് 310 വോട്ട് പോള് ചെയ്യാനുള്ളത് 305 പോള് ചെയ്തു മൂന്ന് സ്ഥാനാർത്ഥിയാണ് ഒരു സ്ഥാനാർത്ഥിക്ക് 100 കിട്ടി ഒരു സ്ഥാനാർത്ഥിക്ക് 100 കിട്ടി മറ്റേ സ്ഥാനാർത്ഥിക്ക് 102 കിട്ടി മൂന്ന് വോട്ട് അസാധുവായിപ്പോയി ആരാ ജയിച്ച് ആരാ ജയിച്ച് 102 വോട്ട് കിട്ടിയ ആൾ ജയിച്ചില്ലേ അയാളല്ലേ ഭരിക്കുക അയാളല്ലേ ഭരിക്കുക അയാളെ ഭരിക്കലേ അയാൾ ഭരിക്കണം എന്ന് എത്ര ആളാ പറഞ്ഞേ 102 ആളില്ലേ അയാൾ ഭരിക്കാൻ പറ്റൂലെന്ന് എത്ര ആളാ പറഞ്ഞേ 200 ആള് ഇല്ലേ അപ്പുറത്തെ രണ്ട് കക്ഷികൾക്ക് 100 വോട്ട് കിട്ടിയേ അപ്പൊ 200 ആള് പറഞ്ഞു ഇയാൾ ഭരിക്കാൻ പറ്റൂല 102 ആള് പറഞ്ഞു ഇയാൾ ഭരിക്കാൻ പറ്റൂ അയാളെ ഭരിക്കുക അല്ലേ അതിന്റെ വകയിലുണ്ട് പിന്നെ റോട്ടുമ്പ പിന്നെ ആർക്കും നടന്നുകൂടാ സുബ്ഹാനല്ലാഹ് അതിനെ പൊട്ടിച്ചിട്ടും നടന്നുകൂടാ എന്തിനീ പൊട്ടിക്കല് എന്തായി പൊട്ടിക്കലുണ്ട് കാര്യമോ ആ പൊട്ടിക്കുന്ന പൈസ കൊണ്ട് സാധുക്ക് ഭക്ഷണം വാങ്ങി കൊടുത്താൽ ആ പൊട്ടിക്കുന്ന പൈസ കൊണ്ട് സാധുക്കൊക്കെ വസ്ത്രം വാങ്ങിച്ചു കൊടുത്താൽ എന്ത് സൗകര്യം ഉണ്ടാവും വെറുതെ പൈസ വെക്കണോ ഇത് പൊട്ടിച്ചിട്ട് എന്താ കാര്യം പൊട്ടിച്ചിട്ടുള്ള കാര്യം ഞാൻ പറയണോ സുബ്ഹാനല്ലാഹ്
പുതിയ ആപ്പിളുടെ കൂടെ പോയി. ഇതിന്റെ തൊട്ടടുത്തുള്ള ഒരു സ്ഥലത്ത്, കാസർഗോഡോ കർണാടകയോ എനിക്ക് അറിയില്ല, ഒരു സ്ഥലത്ത് പുതിയ ആപ്പിളുടെ കൂടെ പോയി. പോയ കുട്ടികൾ കഥന പൊട്ടിക്കാൻ കൊണ്ടുവന്നു. ആ കഥന പൊട്ടി കൊണ്ടുവന്നു അവിടുത്തെ വയസ്സന്മാർ കാരണവന്മാരെ കൂടി പറഞ്ഞു, മക്കളെ പൊട്ടിക്കല്ലേ, എന്റെ എന്റെ തൊട്ടടുത്ത വീട്ടിൽ ഒരു സ്ത്രീ, വളരെ പ്രായമുള്ള ഒരു സ്ത്രീ മരിക്കാൻ പോകുന്നുണ്ട്, മരിക്കാൻ നോക്കുന്ന സക്രാത്തിൽ മൊത്തത്തിൽ നിങ്ങൾ ഇത് പൊട്ടിച്ചാൽ അപ്പോൾ പെട്ടെന്ന് ഇതിന്റെ സൗണ്ട് കേട്ട് മരിച്ചു പൊട്ടിക്കല്ലേ. അപ്പൊ ഈ ചെറുപ്പക്കാർ ആ വയസ്സുള്ള ആള് പറഞ്ഞു സ്വീകരിച്ചില്ല, പോയി പൊട്ടിച്ചു. പൊട്ടിച്ചപ്പോൾ ഇത് സൗണ്ട് പൊട്ടിച്ചപ്പോൾ ആ പെണ്ണ് മരിച്ചുപോയി. ആ നാട്ടിൽ മുഴുവൻ കുഴപ്പമായി. എന്നോട് ഈ അടുത്തൊരാൾ പറഞ്ഞതാ, ഈ രൂപത്തില് തീരെ, ഞാൻ നിങ്ങളോട് പറയട്ടെ, കഴിഞ്ഞ വലിയ പെരുന്നാളിനാണെന്ന് എൻ്റെ ഓർമ്മ, അല്ല കഴിഞ്ഞ വലിയ പെരുന്നാളല്ല, വേറൊരു പെരുന്നാളിന്, ചെറിയ പെരുന്നാളിനാണെന്ന് തോന്നുന്നു. ഞാൻ എൻ്റെ വീട്ടിൽ കിടക്കുക, രാത്രിയിൽ കുറച്ച് നേരത്തെ ശവക്കെ നിസ്കരിച്ച് ഒരു തക്ബീറൊക്കെ ചെല്ലിക്കിടന്നിട്ട് സുബീന്റെ കുറച്ച് മുമ്പ് എഴുന്നേറ്റ് അത്ര റാഹത്തുണ്ടാവും. അങ്ങനെ കിടക്കണ്, അങ്ങനെ കിടന്നുറങ്ങുമ്പോണ്ട് റോട്ടുമ്മ കൂടി ഒരു സൗണ്ട്, ഭയങ്കര സൗണ്ട്. എൻ്റെ ഭാര്യ പെട്ടെന്ന് എഴുന്നേറ്റ് അതോ എന്ന് പറഞ്ഞിട്ട് കേട്ട് എഴുന്നേറ്റ്. ഞാൻ സമാധാനിപ്പിച്ച് മിണ്ടല്ലാതെ. സംഭവം എന്താണെന്നറിയോ, ഒരു ചെറുപ്പക്കാരൻ മോട്ടോർ സൈക്കിൾ കൊണ്ടുപോയതാ, റൈസാക്കിട്ട് പെരുന്നാളുടെ രാവ. ആര് പറഞ്ഞു ഇവനോട്? വലിയൊരു അമലി ചെയ്ത ഓന് തെക്കിബീറി ചൊല്ലിക്കൂടെ, ആ സമയത്ത് ഒരു തെക്കിബീറി ചൊല്ലിക്കൂടെ, ഒരു ദിക്കറി ചൊല്ലിക്കൂടെ. ഈ മോട്ടോർ സൈക്കിൾ സൈസാക്കി പോകുമ്പോൾ ഈ റോട്ടിന്റെ അരികിൽ എത്ര മുസ്ലിമീങ്ങളുണ്ട്, എത്ര അമുസ്ലിമീങ്ങളുണ്ട്, അവരൊക്കെ അവർക്ക് ഉറങ്ങണ്ടേ, ഇവന് റൈസാക്കിയാ മതി. ഉറങ്ങുന്നവന്റെ ഉറക്ക ശല്യം ചെയ്യുന്ന നിനക്ക് ഉറക്ക ഖുർആൻ ഓതിയാൽ ഹറാം, ഫതുവിൽ മുന്നിലുള്ളതാ. ഖുർആൻ ഉറക്ക ഓതിയാൽ ഹറാം, ഉറങ്ങുന്നവന്റെ ശല്യം ചെയ്തിട്ട് എന്ന് വിചാരിച്ചിട്ട് ഏതെങ്കിലും ഒരു ചങ്ങായി പള്ളിയിലെ നിക്കാരം മുടക്കണോ വെച്ചിട്ട് മെഹ്റാബിൽ കിടന്നുറങ്ങണ്ട, ഉറങ്ങണ്ട അടുത്ത് പോയി ഉറങ്ങിക്കോൾ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഉറങ്ങുന്നവനെ ശല്യം ചെയ്യുന്ന നിലക്ക് ഖുർആൻ ഉറക്കുമുതൽ ഹറാം എന്ന് പറഞ്ഞാൽ പിന്നെ ഈ കതിര പൊട്ടിക്കലും ഈ റൈസാക്കലും ഒക്കെ ഹറാമാന്നിവനെ പറയണോ? ഉറങ്ങുന്നവനെ ശല്യം ചെയ്യുന്ന നിലക്ക് പാവപ്പെട്ട സ്ത്രീകള് സുബ്ഹാനല്ലാഹ് കല്യാണത്തിന്റെ അന്ന് എങ്ങനെയെങ്കിലും ദുഹ്റ് നിസ്കരിക്കണമെന്ന് വിചാരിച്ച് അവരെ ചെറിയ കുഞ്ഞുണ്ട്, അങ്ങനെ എങ്ങനെയെങ്കിലും ദുഹ്റ് നിസ്കരിക്കാൻ ആ കുട്ടീനെ ഒന്ന് കൊണ്ടുപോയി മൊലയൊക്കെ കൊടുത്ത് അവിടെ കൊണ്ടുപോയി കിടത്തി, ഉറക്കിയിട്ട് ഒരു റൂമിൽ കിടത്തി നിസ്കരിക്കാൻ വേണ്ടി ഒതുകൊടുക്കുക. ഒതുകൊടുക്കാൻ പോകുമ്പോ ഇങ്ങനെ പുതിയാപ്പിളി ആളും വരുന്നത്, ഓ അങ്ങോട്ട് പൊട്ടിച്ചു കതിന, റോട്ടുമ്പോ അങ്ങോട്ട് പൊട്ടിച്ച് പിന്നെ പുരക്കത്തിക്കുന്നു പൊട്ടലോട് പൊട്ടൽ. ഈ ചെറിയ കുഞ്ഞു ഉറക്കിളിഞ്ഞോയി, ആ പെണ്ണിന്റെ നിസ്കാരം കലാ ആയി. ആ പെണ്ണിങ്ങനെ ലയനത്തിയ പടച്ചവനെ ഈട്ടീട് വന്നിട്ട് ഈ ചെറുപ്പക്കാര് വന്നിട്ട് എന്റെ കുഞ്ഞിന്റെ ഉറക്ക് തെളിഞ്ഞു പോയല്ലോ, എന്തിന് ഈ ശല്യം ചെയ്യണം, എന്ത് കാര്യം കിട്ടുക, ഇത് പൊട്ടിച്ചാൽ എന്താ കാര്യം കിട്ടുക, ഇത് പൊട്ടിച്ചാൽ എന്ത് കാര്യം കിട്ടുക, ആ പൈസ സാധുക്കൾക്ക് സർക്കാർ ചെയ്തൂടെ, അല്ലെ വേറെന്തെങ്കിലും പള്ളിക്കോ മദ്രസക്കോ കൊടുത്തൂടെ. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് നമ്മൾ നല്ല കാര്യങ്ങൾ മാത്രം ചെയ്യുന്നവരാകണം, മോശമായ കാര്യത്തിൽ ഇറങ്ങരുത്. ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തട്ടെ, നിങ്ങളെല്ലാവരും എഴുന്നേൽക്കണം, നമുക്കൊരു ഫാത്തിഹോദിയിട്ട് ദുആ ചെയ്യണം. മഹാനായ ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹുവിന്റെ ധാരാളം ഉപദേശങ്ങളുണ്ട് പരിശുദ്ധ ഖുർആനിൽ, പ്രത്യേകം സൂറത്തുൽ ലുഖ്മാനിൽ പറഞ്ഞ ഉപദേശമാണ് ഞാൻ സൂചിപ്പിച്ചത്. അല്ലാഹുവേ ഞങ്ങളെ മജ്‌ലിസ് നീ ദുആ കിജാബത്തുള്ള നീ പൊരുത്തപ്പെട്ട മജ്‌ലിസ് ആക്കണം റഹ്മാനെ. ഞങ്ങളെല്ലാ പ്രവർത്തനങ്ങളും നീ ഖബൂൽ ചെയ്യണം റഹ്മാനെ. ഞങ്ങളെ ഈ മജ്‌ലിസും നീ ഖബൂൽ ചെയ്യണം റഹ്മാനെ. ഈ സ്ഥാപനവും നീ ഖബൂൽ ചെയ്യണം റഹ്മാനെ. ഏത് പവറോടെ ജീവിച്ചവനും എത്ര വലിയ അന്തസ്സുള്ള വാഹനത്തിൽ പോയവനും ഏത് കൊട്ടാരം പണിഞ്ഞ് അതിൽ കൂടിയവനും ഏത് അഹംഭാവം പ്രകടിപ്പിച്ചവനും സുഹൃത്തുക്കളെ ഒരു ദിവസം മരിച്ചു പോകും. ആ മരണം കഴിഞ്ഞാൽ നിനക്ക് മിണ്ടാട്ടമില്ല, നിന്റെ സൗണ്ട് അവിടെ പോയി, നിനക്ക് മിണ്ടാൻ കഴിയുന്നില്ല. നീ മരിച്ച വിവരം പോലും നിനക്കൊരാളെ അറിയിക്കാൻ കഴിയുന്നില്ല. നീ ചീത്ത പറഞ്ഞ തൊള്ളയില്ലേ, നീ ചീത്ത പറഞ്ഞ നാവില്ലേ, നീ ഹറാമിലേക്ക് നോക്കിയ കണ്ണില്ലേ, നീ ഹറാമിലേക്ക് കേട്ട കാതില്ലേ, നീ ഹറാം പിടിച്ച കൈയില്ലേ, അവിടെയെല്ലാം നിന്നെ കുളിപ്പിച്ച് കഫൻ ചെയ്യുമ്പോൾ പരുത്തി വെച്ച് പോയി കേട്ടോ, മൂന്ന് കഷ്ണം കൊണ്ട് പൊതിഞ്ഞു പോയി. ആ മൂന്ന് കഷ്ണം പൊതിയിൽ, മൂന്ന് കഷ്ണം തുണിയിൽ പൊതിഞ്ഞ് നിന്നെ മയ്യത്ത് കെട്ടിലിൽ കൊണ്ടുപോകുമ്പോ നിന്റെ കാറെവിടെ, നിന്റെ പ്ലെയിനെവിടെ, നിന്റെ ട്രെയിനെവിടെ, നിനക്കിനി പോയി കിടക്കാനുള്ളതോ? നീ മൂമിനാണോ മുത്തത്തയാണോ? അല്ലാഹുവേ ഞങ്ങളെ ഞങ്ങളെ സ്നേഹിച്ചവരെ നീ അക്കൂട്ടത്തിൽ ഉൾപ്പെടുത്തണേ. അല്ലാ റൗദത്തും മിൻ റിയാദിൽ ജന്നാ
സ്വർഗത്തോട്ടമേ അല്ലാഹു തആല ഖബറ് ആക്കി കൊടുക്കുമെന്നാണ് നബി നിങ്ങൾ പറയുന്നത്. അല്ലാഹുവേ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, നിങ്ങൾ ആഖിർ സമാനിലുള്ള പാവപ്പെട്ട ഉമ്മത്തുകളാണ്. ഞങ്ങൾ അവിടുത്തെ ബഹുമാനം കണക്കിലെടുത്ത് ഞങ്ങളെ ഖബറ് സന്തോഷത്തിലാക്കണേ അല്ലാഹ്. തുടക്കത്തിലെ തബാറക സൂറത്ത് എല്ലാ ദിവസവും രാത്രി ഓതണമെന്ന് പറഞ്ഞത് ആ ഖബറിൽ സന്തോഷത്തോടെ കിടക്കാനാണ്. മുസ്ലിമീങ്ങളെ, ഇന്നല്ലദീന യഖ്ശൗന റബ്ബഹും ബിൽ ഗൈബി ലഹും മഗ്ഫിറത്തും വഅജ്റും കബീർ. അല്ലാഹനെ ശരിക്ക് ഭയപ്പെട്ട് ജീവിക്കുന്ന ആളുകൾ അവർക്ക് അല്ലാഹന്റെ അടുക്കൽ വലിയ പ്രതിഫലമുണ്ട്, സംശയമില്ല. അതുകൊണ്ട് ജീവിതം നന്നാക്കണം, കൃത്യമായി നിസ്കരിക്കണം, കുടുംബ ബന്ധം ചേർക്കണം, അയൽവാസികൾക്ക് നന്മ ചെയ്യണം, പ്രായമുള്ളവരെ ബഹുമാനിക്കണം, കുട്ടികളോട് കാരുണ്യം കാണിക്കണം. അലിമീങ്ങളെ ഗ്രൂപ്പ് തിരിച്ച് ചീത്ത പറയണ്ട, സയ്യിദന്മാരെ പാട്ടിനോക്കി നിസ്സാരപ്പെടുത്തണ്ട, അഹ്ലു ബൈത്തിനെ സ്നേഹിക്കണം. അതേ നമ്മൾ നല്ല നല്ല കാര്യങ്ങളൊക്കെ ചെയ്യണം. നമ്മുടെ മനസ്സ് നന്നാക്കേണ്ട ഏറ്റവും നല്ല സമയമാണിത്. റജബ് മാസമാണ്, അത് വല്ലാത്ത ഒരു കവാടം തുറക്കുന്ന മാസമാണ്. യുദ്ധം ഹറാമാക്കപ്പെട്ട പവിത്ര മാസമാണ്. അള്ളാഹുവിലേക്ക് കൽബ് തിരിച്ച് ജീവിതത്തിൽ വന്ന തെറ്റുകളൊക്കെ അള്ളാഹുവിനെ കൊണ്ട് പൊറുപ്പിച്ച് നല്ല കാര്യം മാത്രമേ ഞാൻ ചെയ്യൂ എന്ന് മനസ്സിലുറപ്പിച്ച് തൗബയുടെ മനസ്സോടെ അള്ളാഹുവിലേക്ക് മനസ്സ് തുറക്കണമെന്ന് എന്നോടും നിങ്ങളോടും വസിയ്യത്ത് ചെയ്ത് ഞാൻ എന്റെ വാക്കുകൾ നിർത്തട്ടെ. അർഹമുർ റഹീമീനായ അൽ മലിക്കുൽ ജബ്ബാറായ രാജസയ്യിദായ റഹ്മാനേ, ഞങ്ങളെയോ ഞങ്ങളെ പോറ്റി വളർത്തിയ ഉമ്മബാപ്പമാരുടെയോ അവരുടെ മുൻഗാമികളുടെയോ ഞങ്ങളെ പഠിപ്പിച്ച ഉസ്താദുമാരുടെയോ അവരുടെ മുൻഗാമികളുടെയോ ഞങ്ങളുടെയോ ഞങ്ങളുടെ ഭാര്യാ സന്താനങ്ങളുടെയോ പരമ്പരകളുടെയോ ഞങ്ങളെ ശിഷ്യന്മാരുടെയോ ശിഷ്യ പരമ്പരകളുടെയോ ഞങ്ങളെ സ്നേഹിക്കുന്ന ആരെല്ലാം ഇവിടെയെല്ലാം ഉണ്ടോ, ഞങ്ങളെ ദീനീ പ്രവർത്തന രംഗത്തും ഞങ്ങളെയും സഹായിച്ച സഹകരിച്ച ആരെല്ലാം ഇവിടെയെല്ലാം ഉണ്ടോ, ഞങ്ങൾ ആരുടെയെങ്കിലും ജീവിതത്തിൽ യജമാനായതിനോടൊന്നും മറച്ചു വെക്കാൻ കഴിയൂലല്ലോ. എന്ത് തെറ്റുകൾ വന്നു പോയിട്ടുണ്ടെങ്കിലും ഞങ്ങൾക്ക് മാപ്പാക്കണേ അല്ലാ, മാപ്പാക്കണേ അല്ലാ, മാപ്പാക്കണേ അല്ലാ. തെറ്റുകളിൽ മാറി നിന്ന് ജീവിക്കാനുള്ള ഭാഗ്യം തരണേ അല്ലാ, കൃത്യമായി ഹുസൂടെ നിസ്കരിക്കാനുള്ള ഭാഗ്യം തരണേ അല്ലാ, എല്ലാ നല്ല കാര്യത്തിനും തൗഫീഖ് തരണേ അല്ലാ. കാലം കുറെ കഴിഞ്ഞു പോയി, മുന്നോട്ട് പോയി, അല്ലാഹുവേ പ്രസംഗങ്ങളും വയലുകളും ഒക്കെ കുറെ തടുത്ത്, പക്ഷേ സ്വന്തത്തിലൊന്നും നന്നാകാൻ ഇന്നുവരെയും കഴിഞ്ഞില്ലല്ലോ. ഒന്ന് നന്നാക്കി തരണേ അല്ലാ. താടിയും തലയും ഒക്കെ നരച്ചുപോയി, കാലമിനി കൂടുതലില്ലെന്നതിന് സിഗ്നൽ കിട്ടിപ്പോയി, ഇനി യാത്രക്ക് വലിയ സമയമില്ലല്ലോ അല്ലാ. ഞങ്ങളുടെ യാത്ര വരെ, ഞങ്ങളുടെ മരണം വരെ തഖ്വയോടെ ജീവിപ്പിക്കണേ അല്ലാ. ജീവിതത്തിൽ എന്ത് തെറ്റുകുറ്റങ്ങൾ വന്നുപോയോ അതൊക്കെ നീ എടുത്തിട്ട് ചോദ്യം ചെയ്ത് കശക്കരുതേ അല്ലാ. മാപ്പ് തരണേ അല്ലാ, നല്ല കാര്യങ്ങൾക്ക് തൗഫീഖ് തരണേ അല്ലാ. ഞങ്ങളെ കൽബിൽ ഉദ്ദേശിച്ച ഒരുപാട് നല്ല കാര്യങ്ങളും ഞങ്ങൾ തുടങ്ങി വെച്ചതുണ്ട്, ജനങ്ങളിൽ നിന്ന് ബാധ്യതയേറ്റതുണ്ട്, കടങ്ങൾ വീട്ടേണ്ടതുണ്ട്, കടപ്പാട് വീട്ടേണ്ടതുണ്ട്. റബ്ബേ, ഞങ്ങളെ കൽബിൽ ഉദ്ദേശിച്ച എല്ലാ കാര്യങ്ങളും നീ ഉദ്ദേശിച്ചാൽ എളുപ്പമാണ് അല്ലാ, നീ എളുപ്പമാക്കി തരണേ അല്ലാ. ഞങ്ങളോട് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവർ അവരുടെ ഉമ്മമാര് ബാപ്പമാര് സന്താനങ്ങള് ഭാര്യമാർ അതുപോലെ ബന്ധപ്പെട്ടവർ അല്ലാഹുവേ ഇന്നും ടെലിഫോൺ ചെയ്ത് ദുആ ചെയ്യാൻ പറഞ്ഞ പലരുമുണ്ട്. ആർക്ക് എന്ത് രോഗമുണ്ടോ നീ ശിഫ നൽകണേ അല്ലാ. വിദേശത്ത് പോയി അധ്വാനിക്കുന്ന ഒരുപാട് ആളുകൾ ഐ സി എഫിന്റെയും കെ സി എഫിന്റെയും ആർ എസ് സിയുടെയും പ്രവർത്തകരുണ്ട്, അവരോട് സഹകരിക്കുന്ന ബിസിനസ്സുകാരുണ്ട്, ജോലിക്കാരുണ്ട്. വിദേശത്തും നാട്ടിലും കൃഷികളും അധ്യാപനങ്ങളും ജോലികളും ബിസിനസ്സുകളുമായി ജീവിക്കുന്നവരുണ്ട്. എല്ലാവർക്കും ഖൈറും ബർക്കത്തും ചൊരിയണേ അല്ലാ. സെറുകൾ തടുക്കണേ അല്ലാ. മുസീബത്തുകൾ തടുക്കണേ അല്ലാ.
ഞങ്ങളെ രാജ്യം ഒരലക്ഷനെ നേരിടുകയാണ്. ഈ രാജ്യത്തിലും ഈ രാജ്യത്തുള്ള എല്ലാ വിഭാഗം ജനങ്ങൾക്കും ഹൈറായ നിലക്കുള്ള ആളുകളെ നീ ഭരണരംഗത്ത് എത്തിക്കണേ അല്ലാഹ്. وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. اللي رويك وصلى الله.